ദൈവപരിനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഈ ലൈവിൽ എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും വന്ദനങ്ങൾ എന്നെ കാണുന്ന അഭിമന്യ മേൽപ്പട്ടക്കാർക്കും വന്നിലായിരിക്കുന്ന വൈദികർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു സാജൻ്റെ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ അനുശോചനങ്ങളെ അറിയിക്കുന്നു നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് തൻ്റെ മദറിലോ പാ പാസ്ഡ് അവേ എന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് താങ്ക് യു എവരി വൺ ഫോർ വാച്ചിങ് ഇന്ന് ഓരോരുത്തരും ഈ പേര് പറഞ്ഞ് വന്ദനങ്ങളെ അറിയിക്കുന്നില്ല എല്ലാവർക്കും പൊതുവായി ഈ ലൈവിലേക്ക് സ്വാഗതം നിങ്ങളിതിൽ ജോയിൻ ചെയ്തിരിക്കുന്നതിന് നന്ദി അറിയിക്കുന്നു കുറെ ദിവസങ്ങൾ നമ്മൾ ലൈവ് ഇല്ലായിരുന്നു കാരണം നമ്മുടെ ക്യാമ്പ് തിരുവല്ലയിൽ വെച്ച് നടക്കുകയാണ് നവംബർ മാസം ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ രണ്ട് ദിവസം വെള്ളി ശനി ദിവസങ്ങളിലാണ് ക്യാമ്പ് നടക്കുന്നത് നമ്മൾ ഓർത്തഡോക്സ് ദൈവശാസ്ത്രം പ്രത്യേകിച്ച് ക്രിസ്റ്റോളജി ദൈവത്തിൻ്റെ nature of God, nature of Christ. Salvation, nature of salvation. Nature of sin, nature of man. ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നാല് വിഷയങ്ങളിലാണ് നമ്മുടെ ക്യാമ്പിൻ്റെ ക്ലാസ്സുകൾ പുരോഗമിക്കുന്നത് ഓരോ വിഷയങ്ങളും വളരെ ആഴമായ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസുകളുണ്ടായിരിക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് താമസ സൗകര്യം നൽകുന്നതാണ് താമസവും ഭക്ഷണവും തികച്ചും ഈ ക്യാബിൽ സൗജന്യമാക്കിയിട്ടുണ്ട് അപ്പോൾ ക്ലോറിയസ് ഗോസ്പെൽ പേജിൽ പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ ത്രീ നയൻ സീറോ ത്രീ നയൻ എന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രണ്ട് ദിവസങ്ങൾ മുഴുവൻ പൂർണ്ണമായും നമ്മൾ ഈ തിരുവഴുത്തിലെ ഈ സത്യങ്ങൾ സാധാരണ ക്രൈസ്തവർ യുക്തിവാദികളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ ചോദ്യങ്ങളുടെ മുമ്പിൽ ഉത്തരമില്ലാതെ പതറിപ്പോകുന്ന കുഴഞ്ഞു പോകുന്ന ആളുകളെ എക്വിപ് ചെയ്യുവാൻ എംപവർ ചെയ്യുവാൻ എൻലൈറ്റം ചെയ്യുവാൻ നമ്മൾ വെച്ചിരിക്കുന്ന ക്യാമ്പാണ് സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി നമുക്കധികം പേരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം നമ്മൾ താമസവും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നുണ്ട് സോ ഓൾ ആർ വെൽക്കം നിങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ഗ്ലോറിയസ് ഗോസ്ബലിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നമ്മുടെ ഇന്നത്തെ അനൗൺസ് ചെയ്തിരുന്ന വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ് മലങ്കര സഭയിലെ സമകാലിക പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് ചർച്ച ചെയ്യാൻ ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമല്ല നല്ല ആരും തന്നെ ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് അത്രമാത്രം വൈകാരികമായ ഒരു വിഷയമാണ് കാരണം ഇപ്പം എങ്ങനെ പറഞ്ഞാലും ഒരു കൂട്ടർ അത് അത് ഞങ്ങൾക്കെ എതിർത്താണ് അങ്ങനെ പെട്ടെന്ന് വികാരപരിധലും പ്രതികരിക്കാൻ ഓങ്ങിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ദയവേത് ഈ ലൈവ് എന്നാ നടക്കുന്ന ഇത്ര സമയത്തേക്ക് നിങ്ങളുടെ വൈകാരിക മെഷീൻ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് അപ്പം വൈകാരിക തലങ്ങളൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് വിവേകത്തിന്റെ തലത്തിൽ ചിന്തിക്കാം അതായിരിക്കും ഈ ലൈവിന്റെ ഒരു സമീപനം പ്രധാനമായിട്ടും കാരണം ഇത് ഏറ്റവും വൈകാരിക മൂർച്ച വരുന്നതിന്റെ കാരണം ഈ കേസ് ഈ കേസ് ഒരു നൂറ്റാണ്ടുകൾ പിന്നിട്ട ഒരു കേസിന്റെ സമാപ്തിയിലെത്തിയിരിക്കുകയാണ് ഈ കേസിന്റെ സമാപ്തി കാണാൻ ആഗ്രഹിച്ച അനേകായിരങ്ങൾ മൺമറഞ്ഞു പോയി എൻ്റെ വല്യപ്പനൊക്കെ ഇത് കാണാൻ ഇതിൻ്റെ കേസ് വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഇപ്പം ഇത് അവരുടെ ജീവകാലത്ത് ഇതിന്റെ പരിസമാപ്തി കാണാൻ കഴിയുമെന്നൊക്കെ ചിന്തിച്ചതും പ്രതീക്ഷിച്ചതും ഒക്കെയാണ് പക്ഷെ അനേക ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ നമ്മൾ ആ കേസിന്റെ അവസാനത്തെങ്കിലേക്ക് അപ്പോൾ നൂറ്റാണ്ടിന് അധികം പഴകമുള്ളൊരു കേസാണ് അതുപോലെ വൈകാരിക പ്രാധാന്യമുള്ള വൈകാരിക സങ്കീർണതകളെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കേസാണ് അതുകൊണ്ട് നമ്മൾ അത് വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സിബ്ലിങ് റൈവലറി ഏറ്റവും ശക്തമായ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ തമ്മിലുള്ള കുടിപ്പക ഇപ്പൊ ഈ മലങ്കര സഭയിലെ കേസ് ഇന്ത്യ പാകിസ്ഥാനും തമ്മിലായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ പറഞ്ഞു തീർത്തേനെ കാരണം അല്ലെങ്കിൽ അമേരിക്കൻ റഷ്യ ആയിരുന്നെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാറുണ്ട് സിബ്ലിംഗ് റൈവൽറി ഏറ്റവും സ്ട്രോങ് റൈവൽ ആണ് ഏറ്റവും ശക്തമായ മനുഷ്യ ചരിത്രത്തിലെ പിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ വൈരാഗ്യം സിബ്ലിങ് റൈവൽഡറി ആണ് ആദമും ഹവയുമായി അവരുടെ ജീവിതത്തിൽ ആദ്യം രണ്ട് മക്കൾ ഉണ്ടാകുകയാണ് കായീനും ഹാബേലും ഇപ്പൊ ഒരേ മാതാപിതാക്കളുടെ രണ്ട് മക്കൾ കായനും ഹാബേലും അപ്പൊ ബൈബിൾ പാപത്തിന്റെ ചരിത്രം പാപത്തിന്റെ ചരിത്രം പറയുമ്പോൾ ബൈബിൾ ആദ്യം വരച്ച് കാണിക്കുന്നത് സിബ്ലിങ് ട്രൈവലറി ആണ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ തമ്മിലുള്ള കുടിപ്പകൽ ബൈബിൾ നിങ്ങൾ നോക്കുമ്പോൾ ആദ്യം ബൈബിള് വായിക്കാത്ത ആളുകളും എന്നെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ലൈവ് പൊതുവായിട്ട് ധാരാളം ആളുകൾ എന്നോട് ഇതിനെപ്പറ്റി പറ്റി ചോദിച്ചിട്ടുണ്ട് കാരണം ഈ മലങ്കര സഭ കേസ് കേൾക്കുമ്പോൾ പൊതുവായിട്ടുള്ള പബ്ലിക് ആളുകൾക്ക് ചില ഓർത്തഡോക്സ് സഭയിൽപ്പെട്ടവർക്ക് പോലും ചിലർക്ക് ആ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ കേസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വായിക്കുമ്പോ ആവർത്തിച്ചു വരുന്ന പേരുകൊണ്ട് ഇപ്പൊ ദീപന്നാസിയോസ് അല്ലെങ്കിൽ കൂറി ലോസ് എന്നാ ഗ്രീഗോറിയോസ് ഇങ്ങനെയുള്ള പേരുകൾ ഈ പൊതുജനത്തിന് പരിചിതമല്ലാത്തത് കൊണ്ടും പിന്നെ കുറെ സഭാ ടേമോളും എല്ലാം വരുന്നതുകൊണ്ടും ഈ ഇതിനെക്കുറിച്ചൊരു ചിത്രം കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ലൈവിൽ അങ്ങനെ ഉള്ള സാങ്കേതിക സംജ്ഞകളൊക്കെ പരമാവധി കുറച്ച് സംസാരിക്കാൻ ശ്രമിക്കൽ അപ്പൊ അതുകൊണ്ട് സൂക്ഷ്മ തലങ്ങളിലേക്ക് പോയില്ല അത് പറഞ്ഞില്ലല്ലോ ഇത് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ദയവെയ്ത് നമ്മുടെ സുറിയാനി സഭയിലെ അംഗങ്ങൾ പരാതിപ്പെടരുത് കാരണം ഞാനിത് വൈഡ് ഓഡിയൻസിനെ കണ്ടുകൊണ്ട് പറയുന്നുണ്ട് കുറച്ചൊക്കെ ജനറലൈസ് ചെയ്താണ് പറയുന്നത് അപ്പം നമ്മുടേതായ ഫോറങ്ങൾ വേണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ ക്ഷമിക്കുക ഞാൻ പറഞ്ഞു വന്നത് ഈ സിബ്ലിങ് റൈവൽറിയെക്കുറിച്ചാണ് അപ്പോൾ ബൈബിള് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യത്തെ പുസ്തകം തുറക്കുമ്പോൾ കാണുന്നത് മനുഷ്യന്റെ പാപചരിത്രത്തിൽ ആദ്യം വരുന്നത് സഹോദരന്മാർ തമ്മിലുള്ള ഒരു വഴക്കാണ് അത് വഴക്ക് മൂത്തിട്ട് ഒരു സഹോദരൻ മറ്റേ സഹോദര ആളെ കൊല്ലുക കൊല്ലുന്നു എന്നാണ് കാണുന്നത് അപ്പൊ ഇവരുടെ ഈ കൊലപാതകവും വൈരാഗ്യവും ഒരാരാധനയുമായിട്ട് ബന്ധപ്പെട്ടുവാണ് അപ്പൊ നിങ്ങൾ കാണേണ്ട ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ പിക്ചർ ഇതാണ് ആരാ നിങ്ങൾ മനസ് മനസ്സിൽ ഉറപ്പിക്കുക ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നം അടി സഹോദരന്മാർ തമ്മിലുമാണ് അത് വളരെ രൂക്ഷമാണ് പിന്നെ നമ്മൾ ബൈബിളിലൂടെ പോ താഴോട്ട് പോരുമ്പം ഈ സഹോ ഈ സിബ്ലിംഗ് ഡ്രൈവലറിയുടെ ഹിസ്റ്ററിയാണ് ബൈബിൾ മുഴുവൻ പിന്നെ വരുമ്പോൾ നമുക്ക് എന്നാ കാണാൻ പറ്റും യാക്കോബും യേശാവും തമ്മിൽ ഉള്ള വൈരാഗ്യം അത് ചേട്ടാനിയന്മാരാണ് പിന്നെ നിങ്ങൾ വന്ന് കഴിയുമ്പോൾ യോസഫും സഹോദരന്മാരും തമ്മിലുള്ള വൈരാഗ്യത്തെ കാണാൻ പറ്റും സിബ്രിങ് റൈവൽ പോന്നുപോകുന്നു പോന്നു കഴിഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞ സുവിശേഷങ്ങളിലെ സുവിശേഷം എന്നറിയപ്പെടുന്ന ലൂക്കോ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ യേശു കത്ത പറഞ്ഞ ദ ബ്യൂട്ടിഫുൾ സ്റ്റോറി ഓഫ് ദ ലവിംഗ് ഫാദർ സ്നേഹവാനായ പിതാവിന്റെ കഥ അപ്പൊ ആ ഇളയപുത്രനും മൂത്തപുത്രനും അവിടെയും രണ്ട് സഹോദരന്മാരെയാണ് കാണുന്നത് അവർ തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നു സ്റ്റോറി മനുഷ്യ ചരിത്രത്തിലെ ഒരു പ്രധാന ഏട് ഈ സഹോദരന്മാർ തമ്മിലുള്ള കുടിപ്പൊക കൂട്ടുകാർ തമ്മിലാ വേണമെങ്കില് അല്ലെങ്കിൽ ശത്രുക്കൾ തമ്മിൽ അയൽക്കാർ തമ്മിലൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ അപ്പോൾ ഏറ്റവും ശക്തമായ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് സഹോദരന്മാർ തമ്മിലല്ലേ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വൈകാരിക വിഷയമാണ് അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ സിബ്ലിങ് ഡ്രൈവലറി വളരെ സ്ട്രോങ് ആയിരിക്കും വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം പെർസ്പെക്റ്റീവ്സിന് വളരെ പ്രാധാന്യമുണ്ട് പെർസ്പെക്റ്റീവ്സ് പെർസ്പെക്ടീവ്സ് എന്ന് പറഞ്ഞാല് ഇപ്പം ഞാൻ സാധാരണ ഈ ഫാമിലി കൗൺസിലിങ്ങിൽ ഒക്കെ ഫാമിലീസ് വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അതായത് ഇപ്പം ഭാര്യയും ഭർത്താവും ഭർത്താവ് ഭാര്യ തന്നെ കാണുന്നത് ഇങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുക അതൊരു പെർസ്പെക്റ്റീവാണ് ഭാര്യ ഭർത്താവ് തന്നെ കാണുന്നത് ഇങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കാതെ അടുത്ത പെർസ്പെക്റ്റീവാണ് എന്നാൽ ഭാര്യ യഥാർത്ഥത്തിൽ ഭർത്താവിനെ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അതൊരു വേറൊരു പെർസ്പെക്റ്റീവ് ആണ് എന്നാൽ ഭാര്യ തന്നെ കാണുന്നത് ഇങ്ങനെ ആയിരിക്കും എന്നാണ് മറ്റുള്ളവർ കരുതുന്നത് എന്ന് ഭർത്താവ് ചിന്തിക്കുന്ന മറ്റൊരു പെർസ്പെക്റ്റീവ് ആണ് അത് നിങ്ങൾക്ക് പിടികിട്ടാച്ച ബുദ്ധിമുട്ട് അതായത് ഭാര്യ ഭർത്താവ് ചിന്തിക്ക ഇവൾ എന്നെ ഇങ്ങനെ ആയിരിക്കും കാണുന്നത് ഇങ്ങനെയാണ് ഇവൾ എന്നെ കാണുന്നതെന്നാണ് നാട്ടുകാർ ചിന്തിക്കുന്നത് അതൊരു വല്ലാത്ത പെർസ്പെക്ടീവ് ഈ മൂന്ന് പെർസ്പെക്ടീവ് ഇയാളുടെ സൈഡിലും മൂന്ന് പെർസ്പെക്റ്റീവ് അവളുടെ സൈഡിലും അങ്ങനെ ആറ് പെർസ്പെക്റ്റീവ് തമ്മിൽ നിൽക്കുകയാണ് ഇപ്പൊ ഫാമിലി ലൈഫ് കോംപ്ലിക്കേറ്റ് ആകുന്നതാണ് പെർസ്പെക്റ്റീവ്സാണ് ഇപ്പൊ ഈ മലങ്കര സഭാ കേസിൽ ഒത്തിരി പെർസ്പെക്റ്റീവ് ഒരുപാടുണ്ട് ആറൊന്നും അപ്പൊ അതുകൊണ്ട് പല പെർസ്പെക്റ്റീവ്സിലാണ് നിൽക്കുന്നത് അപ്പൊ ഓരോരുത്തരും ആ തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഓരോ തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും കഴിയും കാരണം ഞാൻ ഇത് രണ്ട് വശത്തു നിന്നുള്ള വിശദീകരണങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് വശത്തിന്റെ ആർഗ്യുമെന്റ്സ് അവരുടെ പോയിന്റ്സ് അവരുടെ സെന്റിമെന്റ്സ് എല്ലാം നന്നായിട്ട് എനിക്ക് അറിയാവുന്നതാണ് രണ്ടു കൂട്ടരുടെ ഞാൻ ഏറെക്കുറെ ഒബ്ജക്റ്റീവായിട്ട് അതെ സമീപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഒരു കഴിഞ്ഞ നൂറ്റാണ്ട് കാൽനൂറ്റാണ്ടുകാലം പെൻ്റകോസ്റ്റിലായിരുന്നുകൊണ്ട് കുറേയൊക്കെ അത് ഒബ്ജക്റ്റീവായിട്ട് നിരീക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം ഏത് കാര്യവും ആ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മല ഈ മലങ്കരയിലെ ഈ കേസും ഈ വഴക്കിനും പല മാനങ്ങളുണ്ട് അപ്പം അതിനൊരു ലീഗൽ വശമുണ്ട് നിയമപരമായ വശം അപ്പം ഒരു എക്ലീസിയാസ്റ്റിക്കൽ ആൻഡ് തിയോളജിക്കൽ സൈഡുണ്ട് സഭാ സഭാശാസ്ത്രപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടുമുള്ള മാനങ്ങളുണ്ട് അപ്പം എല്ലാ മാനങ്ങളിലേക്കൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ലീഗൽ വിഷയങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല കാരണം അത് ലീഗൽ വിഷയങ്ങൾ തർക്കങ്ങളെല്ലാം കഴിഞ്ഞ് കോടതിയുടെ വിധിയും അന്തിമവിധിയും ഒക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അത് തലനാട് കീറി പരിശോധിക്കാൻ പോകുന്നതിൽ അർത്ഥമില്ല അതിന് വേറെ മറ്റു ഫോറങ്ങളുണ്ട് അവർ ധാരാളം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കേസില് ഇപ്പം നടക്കുന്ന ഏറ്റവും വലിയ ദുഃഖകരമായ കാഴ്ച ഇപ്പം ലോകത്ത് ടി വി മാധ്യമങ്ങളിലും എല്ലാം കാണിക്കുന്നു ഈവൻ ഇവിടെ എന്നെ മറ്റ് ചില നാട്ടുകാർ പോലും ചോദിച്ചു വാട്ട് ഈസ് ഹാപ്പനിങ് ദ കാരണം ഇത് പല സ്ഥലത്തും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോകുന്നു സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ടാണ് വൈഡ്ലി സർക്കുലേറ്റിങ് കാരണം നമ്മുടെ അവിടെ എന്തോ വലിയൊരു പ്രോസിക്യൂഷൻ നടക്കുന്നു എന്നാണ് എൻ്റെ ഒരു നെയ്ബർ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞവിടെ പ്രോസിക്യൂഷനല്ലൊരു ചെറിയ ഇഷ്യൂ ആണ് സഹോദരമായ തമ്മിലാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു വലിയ കേസല്ല അപ്പം ഇതെങ്ങനെ ഈ സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ടാണ് ഇങ്ങനെ വൈഡ്ലി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും നമുക്ക് നല്ലൊരു കാര്യമല്ലത് ഇപ്പം നിങ്ങൾ അതിനകത്ത് മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ സംഭവം ഇപ്പം പിറവാത്തെ പള്ളിയിലെ വിഷയം അല്ലെങ്കിൽ അവിടെ നടന്ന പ്രതിഷേധ സമരങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയെ നോക്കണം സോഷ്യൽ മീഡിയയെ നോക്കുമ്പോൾ ഇതിൽ സന്തോഷിക്കുന്ന രണ്ട് കൂട്ടരാണ് ബാക്കി എല്ലാവർക്കും ദുഃഖമാണ് അതുപോലെ ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം സമാധാനം ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ബാക്കിയുള്ളവരെല്ലാം ഇതിനകത്ത് പെന്തക്കോസ്തുകാരും യുക്തിവാദികളുമാണ് അനൽപമായ സന്തോഷം രേഖപ്പെടുത്തുന്നത് നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കൊന്നും വേണ്ട നിങ്ങൾ നോക്കിയപ്പോൾ ഇതിനകത്ത് ഫേസ്ബുക്കിലൂടെ പോയാൽ മതി പെന്തക്കോസ്കാർക്ക് സന്തോഷമാണ് യുക്തിവാദികൾക്കും സന്തോഷമാണ് കാരണം അവർക്ക് രണ്ടുപേർക്കും മീൻ പിടിക്കാനൊക്കെയുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ ഈ പെന്തക്കോസ് മലങ്കരയിൽ വന്ന സമയത്താണ് ഈ സഭാ കേസ് തുടങ്ങുന്നത് സഭാ കേസ് മുന്നേറുന്നതിനോടൊപ്പം ബെന്തക്കോസ് വളർന്നുകൊണ്ടുവരുന്നു ഈ ബെന്തക്കോസ്റ്റിലേക്ക് സുറിയാനി സഭയിൽ നിന്ന് ആളുകൾ പോകാനുള്ള ഒരു പ്രധാന ഫാക്ടറും ഈ സഭാ കേസായിരുന്നു എന്ന് നിസ്സംശയം പറയും സഭാ കേസ് ഇല്ലായിരുന്നു എങ്കിൽ അത് മറ്റൊരു ദിവസം നമുക്ക് ചിന്തിക്കാം ഈ മലങ്കരയിലെ ഈ സഭാ കേസ് ഉണ്ടായിരുന്നില്ല എന്ന് ചിന്തിക്കാം എങ്കിൽ മലങ്കര സഭ എത്ര ധന്യമായനെ എത്ര അനുഗ്രഹമായനെ അത് മറ്റൊരു ചിത്രമായനെ കേരളത്തിലെ ക്രിസ്ത്യാനിറ്റി ഇപ്പൊ സംഭവിച്ചൊക്കെ സംഭവിച്ചു അപ്പൊ കേരളത്തിൽ പെന്റക്കോസ് പ്രസ്ഥാനം വന്നതിനോടൊപ്പം ഈ കേസും വന്നു ഇത് കാലഘട്ടത്തിലാണ് നിങ്ങൾ ഹിസ്റ്ററി നോക്കി അറിയും പക്ഷെ ഇന്ന് പെന്റക്കോസ് എവിടെച്ച നിൽക്കുന്നു പെന്റക്കോസ്റ്റിലെ മുഴുവൻ സഭകൾക്കും കേസാണ് ഐ പി സിയുടെ പേരിൽ തന്നെയാണ് പത്തോ അമ്പതോ കേസ് തിരുവല്ല സമീപത്തുള്ള കോടതികളിലുണ്ട് ഭാഷന്മാരെല്ലാം തന്നെ കോടതി വരാൻ തന്നെ നിൽക്കുകയാണ് പിന്നെ ആകെ ഒരു ആശ്വാസം ഈ പാഷന്മാരും വെളുത്ത ഷർട്ടും കാർത്ത പാന്റ് ഇട്ട് നിൽക്കുന്നുണ്ട് വക്കീലന്മാരുടെ യൂണിഫോമുമായിട്ട് ഏകദേശം മാച്ച് ചെയ്യുന്നുണ്ട് ഒരു സൗന്ദര്യമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയുള്ളൊരു ഗുണമേ ഉള്ളൂ ഇതിനേക്കാൾ രൂക്ഷമായ അടിയും വഴക്കും ചെറിയ സ്കെയിലായതുകൊണ്ട് അത്ര പോപ്പുലാരിറ്റി കിട്ടുന്നില്ലെന്നുള്ളൂ അതിനകത്തു എന്ന് പറഞ്ഞാൽ ഈ മലങ്കര സഭയിൽ കേസാണ് പ്രശ്നമാണെന്ന് പറഞ്ഞ് ചാടിപ്പോയവരും ഒട്ടുമെച്ചാത്ത സ്ഥിതിയിലാണ് അതുകൊണ്ടിപ്പം ഇതേക്കുറിച്ച് ആ രീതിയിൽ വിലയിരുത്തി അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കുമെന്ന് പറയാൻ ആർക്കും ഇപ്പം ധാർമ്മിക അവകാശമൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ പരിഹസിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ അത് നമ്മുടെ ഒരു വിഷയമല്ല അതുകൊണ്ട് അങ്ങോട്ട് വിടുകയാണ് നമ്മൾ നമ്മുടെ ഈ കേസിലേക്കാണ് ശ്രദ്ധയെ ചെലുത്തുന്നത് ഇപ്പൊ പിറവം പള്ളി വിഷയമാണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടത് ഇനി ബാക്കിയുള്ള പള്ളികളിലും വിധി നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സമാനമായ രംഗങ്ങൾ ആവർത്തിക്കാനാണ് സാധ്യത ഇപ്പം യാക്കോബായ സഭയ്ക്ക് എന്ത് സംഭവിക്കും യാക്കോബായ സഭയുടെ ഗതി എന്താവും ഒത്തിരി പേർ എന്നോട് ഇങ്ങനെ മെസ്സേജ് ഞാനതാണ് കഴിഞ്ഞ ഒരു പോസ്റ്റ് കിട്ടുന്നത് യാക്കോബായ സഭയുടെ ഗതി എന്താ ഇപ്പം ഗതി എന്താവും എന്നൊക്കെ ചോദിച്ചാൽ ബൈബിളില് നമ്മൾ നോക്കുമ്പോൾ പല ആളുകൾ ഈ ഗതി എന്താവും ഇപ്പം നോഹ നോഹയൊരു കൊച്ചു കുഞ്ഞിനെ അവനെ ഒരു ഞാങ്ങണ കൊണ്ടൊരു ഒരു പെട്ടുണ്ടാക്കി കീല് തേച്ച് ആ പെട്ടകത്തിൽ വെച്ച് നൈൽ നദിയിലേക്ക് ഇടുക സർവൈവ് ചെയ്യാനുള്ള സാധ്യത ഒന്നുമില്ല ഒരു കൊച്ചുകുഞ്ഞാണ് കുഞ്ഞാണ് നിസ്സഹായനായ കൊച്ചുകുഞ്ഞ് അപ്പൊ ഒരു ചെറിയ ഒരു ബാസ്ക്കറ്റിൽ നദിയിൽ കിടക്കുന്നു എന്നിട്ട് അവൻ എന്ത് സംഭവിക്കും എന്ന് അറിയുവാൻ അവർ മാറി നിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവൻ സംഭവിച്ചെന്താ വച്ചാൽ അവൻ എലിവേറ്റ് ചെയ്യപ്പെട്ടു രാജകൊട്ടാരത്തിലേക്കാണ് എലിവേറ്റ് ചെയ്യപ്പെട്ടു സമാനമായിട്ട് അടുത്ത ഒരു സംഭവം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട് ബാലൻ മരിക്കും എന്ന് കരുതി ബാലനെ ഉപേക്ഷിച്ചിട്ട് ഒരമ്പിൻപാട് ദൂരത്ത് പോയി ഹാഗാർ നിൽക്കുമ്പോൾ ബാലന്റെ മരണം എനിക്ക് കാണാൻ കഴിയുന്നില്ല കുറേ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ബാലനെ കിടത്തിയിരിക്കുന്നിടത്ത് നീലരവിയാണ് കാണുന്നത് അവിടെ മരിച്ചുപോയില്ല അപ്പം ബൈബിൾ എപ്പോഴും ഹോപ്പ് പ്രത്യാശ അതുപോലെ ന്യൂ ലൈഫ് പുതിയ ജീവൻ ഇങ്ങനെയുള്ള പ്രത്യാശയുടെയും പുതിയ ജീവന്റെയും ചിത്രങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് ഒരാളും നിരാശപ്പെടേണ്ട ആവശ്യമില്ല ഇപ്പോഴും ഹോപ്പ് ഒരിക്കലും ഇല്ലാതാ പൗലൂസ് പറയുന്നത് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല അപ്പസല്ലെ പൗലൂസിന്റെ കയ്യിൽ മാരകമായ വിഷമുള്ളവർ അണലി കടിച്ചു കടിച്ചു തൂങ്ങിക്കട ദീപു നിവാസികൾ അവൻ എന്ത് സംഭവിക്കും എന്നറിയാൻ നോക്കിക്കൊണ്ടുള്ളു നത്തി നത്തി അപ്പൊ നമ്മളെപ്പോഴും അങ്ങനെയാണ് അതിപ്പോ റിന്റെ കാര്യത്തിലായാലും മോശയുടെ കാര്യത്തിലായാലും ഞാൻ സോറി മോശ എന്നുള്ള നോഹ എന്ന പറഞ്ഞ തോന്നും മോശയുടെ എന്ന കാര്യത്തിലായാലും ഇസ്മായിലിന്റെ കാര്യത്തിൽ കാര്യത്തിലായാലും പൗലൂസിന്റെ കാര്യത്തിലായാലും നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കും അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാർ ചോദിക്കാണ് കർത്താവ് ഇവൻ എന്ത് സംഭവിക്കും അപ്പൊ യേശു അവരെ വഴക്കുറിയ പേശു പറയാണ് ഞാൻ വരുന്നത് വരെ അവൻ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹമെങ്കിൽ അതിന് നിനക്കെന്താണ് കണ്ടോ അപ്പൊ ബൈബിളിൽ മുഴുവൻ അങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ അമിതമായി ഉത്കണ്ഠപ്പെടുന്ന ആളുകളോട് പിന്നെ സ്വന്തം കാര്യത്തിൽ ഉത്കണ്ഠപ്പെടുന്നവരാണ് അവരോട് കർത്താവിൻ പറയാനുള്ളത് ഹോപ്പ് ഈസ് ദർ കാരണം കർത്താവാരാണ് മഹത്വത്തിന്റെ പ്രത്യാശയാണ് ഹീസ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി അവർ ഹോപ്പ് ഈസ് ഗ്ലോറിയസ് ഹോപ്പ് സോ വി സ്റ്റിൽ ഹാവ് എ ഹോപ്പ് നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട് അപ്പൊ ഇവിടെ ഈ സഭാ കേസിന്റെ പരിണിത ഫലങ്ങളിലേക്കാണ് നമ്മൾ നോക്കുന്നത് ഈ സുറിയാനി സഭ നമ്മൾ അതേ കുറിച്ചൊരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഒരു നമുക്കൊരു മുൻ ധാരണ ഉണ്ടായിരിക്കണം പല ആളുകൾക്കും ഇല്ല കാരണം ഇങ്ങനെ ഒത്തിരി ആളുകൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോ എനിക്ക് മനസ്സിലായി ഇവർക്ക് ധാരണയില്ല സുറിയാനി സഭയെക്കുറിച്ച് നമുക്കൊരു ധാരണ ഈ ലോകത്തിലെ പല സഭകളുള്ളതുകൊണ്ട് സുറിയാനി സഭ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ ആ കുരിശിന്റെ മുകളിൽ മൂന്ന് ഭാഷകളിൽ കുറിപ്പിടി ഉണ്ടായിരുന്നു ഈവൻ യഹൂദന്മാരുടെ രാജാവ് അപ്പം അതിലൊന്നാമത്തത് എബ്രാഹി ഭാഷ രണ്ടാമത്തത് ഗ്രീക്ക് ഭാഷ മൂന്നാമത്തത് ലാറ്റിൻ ഭാഷ ആ മൂന്ന് ഭാഷകളിൽ നിന്ന് മൂന്ന് തിയോളജിക്കൽ സ്ട്രീം ഉണ്ടാകുന്നുണ്ട് കർത്താവിൻ്റെ കുരിശിൽ നിന്ന് മൂന്ന് സ്ട്രീം ഉണ്ടാകുന്നുണ്ട് അതിലൊന്ന് ലാറ്റിൻ സ്ട്രീമ് മറ്റേത് ഗ്രീക്ക് സ്ട്രീം മൂന്നാമത്തത് എബ്രായ ഭാഷയുടെ ആ ഗ്രൂപ്പിൽ പെടുന്നതാണ് സിറിയൻ ഭാഷ സോ സിറിയക് സ്ട്രീം അപ്പൊ സുറിയാനി ദൈവശാസ്ത്രവും ആരാധനാ സമ്പ്രദായവും ഒരു സ്ട്രീമാണ് മറ്റൊന്ന് ലാറ്റിൻ ആരാധനയും അതിന്റെ സമ്പ്രദായങ്ങളും അത് കൂടുതലും നിയമാധിഷ്ഠിതമാണ് പിന്നെ ഗ്രീക്ക് ഭാഷയിലുള്ള ദൈവശാസ്ത്രവും ആരാധന സമ്പ്രദായം അത് കൂടുതലും ഫിലോസഫിക്കലാണ് തത്വശാസ്ത്രാധിഷ്ഠിതമാണ് അപ്പം നിയമാധിഷ്ഠിതമായിരിക്കുന്ന ഒരു ലത്തീൻ ദൈവശാസ്ത്ര ശാഖയും തത്വശാസ്ത്രാധിഷ്ഠിഷ്ഠിതമായ ഒരു ഗ്രീക്ക് ദൈവശാസ്ത്ര ശാഖയും അതേസമയം ആരാധന സംഗീതപ്രധാനമായ സംഗീതാത്മകമായിരിക്കുന്ന ഒരു സുറിയാനി ദൈവശാസ്ത്ര ശാഖയും രൂപപ്പെട്ടു അങ്ങനെ ത്രീ സ്ട്രീംസ് ഉണ്ട് അപ്പം ഈ സംഗീത പ്രധാനമായ ആരാധന സൗകുമാര്യത്തിന് പ്രാധാന്യമുള്ള സുറിയാനി സഭ അതാണ് ഈ സുറിയാനി സഭ എന്താണെന്ന് ഞാനീ പറയുന്നത് സുറിയാനി സഭ അതിൻ്റെ ആദ്യകാലം തൊട്ട് ഈ സുറിയാനി ഭാഷയിലുള്ള സംഗീതവും ആരാധനയും അതുപോലെ ആഴമായ ദൈവശാസ്ത്ര ബോധ്യങ്ങളാണ് പല ദൈവശാസ്ത്ര വിഷയങ്ങളും വന്നപ്പോഴും സുറിയാനി സഭയാണ് അത് പരിഹരിക്കുവാൻ നേതൃത്വം കൊടുത്തത് അപ്പം ഈ സഭ കേസ് എന്ന് പറയുമ്പോൾ വഴക്കേ അടി അപ്പം ഇന്നലെ ഒരാൾ ബ്ലാക്ക് ആൻഡ് ആയിട്ട് ഫേസ്ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ് എഴുതിയിരിക്കുന്നതാണ് ഓ ഇത് കാര്യം ഇത് പണ്ട് തൊട്ട് അടിയുണ്ടായിരുന്നു പണ്ട് കാലം തൊട്ട് അടിപൊളിയുണ്ടായിരുന്നു അപ്പൊ ഞാനതിനവിടെ മറുപടി എഴുതാൻ എനിക്ക് സമയമില്ലായിരുന്നു അപ്പൊ പണ്ട് കാലം തൊട്ട് അടിപിടി ഉണ്ടായിരുന്നു ശരിയാണ് ഈ സഭയുടെ ആരംഭകാലം മുതൽ വഴക്കും തർക്കവും ഉണ്ടായത് സഭയുടെ ആരംഭകാലം മുതൽ പക്ഷെ അത് ഇന്നത്തെ ഈ തർക്കവുമായിട്ട് വലിയ വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം എന്ന് അറിയാമോ ഈ സഭയുടെ ഒക്കെ ഉണ്ടായ വലിയ തർക്കങ്ങളും വലിയ വിഷയങ്ങളും ഉണ്ടായത് മുഴുവൻ ദൈവശാസ്ത്ര സംബന്ധമായ തർക്കങ്ങളായിരുന്നു പേശ ക്രിസ്തുവിന്റെ ദൈവത്വം വലിയ ചർച്ചയായി വഴക്കായി അടിയായി വലിയ ബഹളങ്ങളുണ്ടായി പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം സംബന്ധിച്ച് മറിയത്തിന്റെ ദൈവം മാതൃത്വം സംബന്ധിച്ച് ക്രിസ്തുവിന്റെ നേച്ചറിനെ സംബന്ധിച്ച് തർക്കങ്ങളാണ് ഹെരസികൾ രംഗത്തു വന്നു എൺപതിലോ എൺപത് ഹെരസികളാണ് ഈ എൺപത് ഹെരസികളെ അമർച്ചു ചെയ്യുവാനും സത്യവിശ്വാസം ഉറപ്പിക്കുവാനും ആദിമ സഭയ്ക്ക് ഫലപ്രദമായ നേതൃത്വം കൊടുത്ത സഭയാണ് സുറിയാനി സഭ അതാണ് സുറിയാനി സഭയുടെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ആ പ്രയാണത്തിൽ ധാരാളം പീഡനങ്ങൾ സഹിക്കേണ്ടത് പലപ്പോഴും അതിന്റെ പാത്രികീസ് ഒളിവിൽ താമസിക്കേണ്ടത് നമ്മുടെ ഏറ്റവും ഫേവററ്റ് പാത്രികീസ് ഉണ്ടല്ലോ നമ്മുടെ സേവറിയസ് പാത്രർകീസ് നമ്മള് വിശുദ്ധൂർമാന തുടങ്ങുമ്പോഴുള്ള നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിൻ്റെ ഏകസുത ആ മനുഷ്യ രചിച്ച പാത്രീ പരിശുദ്ധ പിതാവ് അദ്ദേഹം എത്രയോ തവണ ഒളിവിൽ പോകേണ്ടി വന്നു തൻ്റെ സിംഹാസനമൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു അവസാനം കോപ്റ്റിക്ക് സഭയാണ് അദ്ദേഹത്തിന് പല പ്രാവശ്യം അഭയം കൊടുത്തത് കോപ്റ്റിക്ക് സഭയുടെ ആതിഥ്യത്തിൽ അദ്ദേഹം താമസിക്കുന്ന സമയത്ത് അവൾക്ക് ദൈവശാസ്ത്ര സംബന്ധമായ ഒരുപാട് സംഭാവനകൾ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ആ സഭ വിശുദ്ധനായിട്ട് അംഗീകരിക്കുന്നത് മാത്രമല്ല വർഷത്തിൽ രണ്ടു പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഫീസ്റ്റ് അവർ ആചരിക്കുന്നുണ്ട് അത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ സഭ ആദ്യം തൊട്ട് ഇങ്ങനെയുള്ള പീഡനങ്ങളിലൂടെ പോയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ദൈവശാസ്ത്ര സംബന്ധമായിട്ടാണ് ഇപ്പം മലങ്കരയിലെ ഈ പറയുന്ന തർക്കത്തിൽ ഒരു ദൈവശാസ്ത്രവും ഉൾപ്പെട്ടിട്ടില്ല ദൈവശാസ്ത്ര സംബന്ധ കാരണം സെയിം ലിറ്ററച്ചിയാണ് രണ്ടുപേരും ഉപയോഗിക്കുന്നത് രണ്ട് ഇരു വിഭാഗത്തിൽപ്പെട്ടവരും പാട്ടുകളും പ്രാർത്ഥനകളും എല്ലാം തന്നെ സെയിം ആണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഇത് സുറിയാനി സഭയെ സഭയെക്കുറിച്ച് ഞാൻ പറഞ്ഞു സുറിയാനി സഭ അങ്ങനെ ഈ ദൈവശാസ്ത്ര സംബന്ധമായി ഹെരസികൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നയിക്കുവാൻ അത് സത്യവിശ്വാസത്തെ ഉറപ്പിക്കുവാനൊക്കെ വളരെ അധികം സംഭാവനകളെ ചെയ്തിട്ടുള്ള സഭയാണ് പിന്നീട് ആ സുറിയാനി സഭ മുന്നോട്ട് വന്നപ്പം അതിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട കാലങ്ങൾ ഇന്നിപ്പോൾ അത് വളരെ ക്ഷയിച്ചും ദുർബലമായിട്ടുമൊക്കെ കാണുന്നെങ്കിലും അതിനൊരു പുഷ്കല കാലം ഉണ്ടായിരുന്നു സുറിയാൻ സഭയുടെ ഏറ്റവും മികച്ച കാലഘട്ടത്തിൽ ഏകദേശം ഇരുപതിനായിരത്തോളം പള്ളികൾ സുറിയാനി സഭയ്ക്കുണ്ടായിരുന്നു ഇരുപതിനായിരത്തോളം പള്ളികൾ നാനൂറിലധികം ദയറുകൾ ഉണ്ടായിരുന്നു ചൈന വരെ സുറിയാനി സഭയുടെ മേഖല വ്യാപിച്ചിരുന്നു ഇന്ന് നമ്മളിപ്പോ ഈ പത്രത്തിലൊക്കെ കാണുന്ന ഈ കഴിഞ്ഞ ദിവസവും കൊണ്ടു ബിൽലാദന്റെ മകനെയൊക്കെ കൊന്നു വന്നോളൂ ബിൽലാദിനൊക്കെ നടന്ന ആ കാരക്കോറം പർവ്വതങ്ങൾ തോറാവോറ കുന്നുകള് അഫ്ഗാനിസ്ഥാൻ അതൊക്കെ സുറിയാൻ സഭയുടെ ഒരു ഭദ്രാസനമായിരുന്നു അവിടെ എല്ലാം സുറിയാനിക്കാരായ വിശ്വാസികളായിരുന്നു അത്രമാത്രം ശക്തമായ ഒരു സഭയായിരുന്നു സുറിയാൻ സഭ സുറിയാൻ സഭ എങ്ങനെയാണ് ഡിക്ലേഷനിലേക്ക് പോയത് ഈ അഫ്ഗാനിസ്ഥാനി മാത്രം ഒരു ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം സുറിയാനി ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളാകിയ അരിത്രമൊക്കെ ഉണ്ട് അത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അപ്പൊ അതിന്റെ ഒക്കെ കാരണങ്ങളൊക്കെ മറ്റു പലതുകൊണ്ട് അത് നമ്മൾ വേറെ ദിവസം അതേപറ്റി ചിന്തിക്കുക എങ്ങനെയാണ് ഇവരെല്ലാം ആയി പോയതും ഒക്കെ പക്ഷെ പീഡനങ്ങൾ അതി ഭീകരമായ പീഡനങ്ങൾ സഹിച്ച ഒരു സഭയാണ് ഇപ്പൊ അപ്പൊ ഈ പള്ളികൾ തകർക്കപ്പെടുക എന്ന് പറയുന്നത് ഈ സുറിയാനി സഭയെ സംബന്ധിച്ചൊരു പുതുമയൊന്നുമല്ല പുതുമയല്ലെന്ന് പറഞ്ഞാൽ ഇരുപതിനായിരത്തോളം ഉണ്ടായിരുന്നു പള്ളികൾ മുഴുവൻ തകർക്കപ്പെടുകയാണ് തകർക്കപ്പെടുകയാണ് ചെയ്തത് ഓരോ കാലഘട്ടത്തിലും ഇപ്പോ അതാത് കാലഘട്ടത്തിൽ വന്ന ഹെരസികളിൽ പലതും രാജാക്കന്മാരുടെ പിന്തുണ നേടിയെടുത്തിട്ടുണ്ട് രാജകീയ അധികാരം അപ്പൊ അതുകൊണ്ട് പലപ്പോഴും പള്ളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ബൈസെന്റിയൻ സാമ്രാജ്യത്തിൻ്റെയൊക്കെ ആധിപത്യത്തിൻ കീഴിൽ ധാരാളം പള്ളികൾ നഷ്ടപ്പെട്ടു ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു ആദ്യം മുതലുള്ള പീഡനങ്ങളിൽ ഏറ്റവും ഒടുവിലായിട്ട് സുറിയാനി സഭയ്ക്കെതിരായിട്ട് ഉയർന്നു വന്നതാണ് ഇസ്ലാം അപ്പൊ ഇസ്ലാം വന്നതോടുകൂടെ സുറിയാനി സഭയ്ക്ക് നഷ്ടപ്പെട്ടത് അതിന്റെ പള്ളികളും ആളുകളും നഷ്ടപ്പെട്ടു എന്നല്ല അതിൻ്റെ ശില്പ കല പോലും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ സുറിയാനി സഭയുടെ ശില്പകല മാതൃകയാണ് ഇന്ന് നമ്മൾ മുസ്ലിം പള്ളികൾ കാണുന്ന ഈ താഴെകുട മാതൃക അപ്പൊ ഈ താഴുകക്കുടത്തിന്റെ മാതൃകയിലുള്ള പള്ളികൾ അന്ന് സുറിയാനി സഭയുടെ പള്ളികളായിരുന്നു അപ്പം മുസ്ലിം അധിനിവേശം വന്നപ്പോൾ അവര് ആ ശില്പമാതൃക പോലും അപഹരിച്ചു പിന്നീട് അവരുടെ പള്ളികളല്ല ലോകത്തെല്ലാം അങ്ങനെ താഴുകക്കുട എല്ലാം വെച്ചപ്പോൾ നമ്മൾ നമ്മളോർക്കും അതൊരു ഇസ്ലാമിക നിർമ്മാണ ശൈലിയാണ് അതൊരു ഇസ്ലാമിക നിർമ്മാണ ശൈലിയല്ല അത് സുറിയാനി സഭയുടെ ഒരു നിർമ്മാണ ശൈലിയാണ് അപ്പൊ അത്രമാത്രം പുഷ്കലമായ സമ്പന്നമായ ഒരു ഭൂതകാലമായിരുന്നു ഈ സുറിയാനി സഭയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ പള്ളികൾ നഷ്ടപ്പെട്ടു അവരുടെ സംസ്കാരം അപഹരിക്കപ്പെട്ടു അവരുടെ അംഗങ്ങൾ കൊല്ലപ്പെട്ടു അങ്ങനെ ഏറ്റവും ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായിരിക്കുന്ന കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ സഭയാണ് സുറിയാനി സഭ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അതിൻ്റെ നമ്മൾ ഒരു എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ നമുക്കിപ്പം മലങ്കരയില് നമ്മൾ സുറിയാനിക്കാർ എന്ന് പറയാം അപ്പം ഈ നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു വംശീയത നമുക്ക് ധ്വനിക്കും സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഒരു വംശമായിട്ട് ഒരു വംശീയതയായിട്ട് പക്ഷെ അത് നമ്മൾ മലങ്കര നസ്രാണികൾ അങ്ങനെ വേണേ പറയാം നസ്രാണികൾ അപ്പം അതൊരു വംശീയതയായിട്ട് വേണം നിങ്ങൾ വംശീയതയായിട്ട് വിവക്ഷിക്കുന്നതിന് നമ്മൾക്ക് പറയാൻ പറ്റുന്ന പേര് മലങ്കര നസ്രാണികൾ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ പൊതുവെ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾ മനസ്സിലാക്കുക വംശീയമായിട്ട് മലങ്കര നസ്രാണികൾ എന്ന് വിളിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ സുറിയാനി സഭ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ എന്ന് പറഞ്ഞാൽ ആരാ വിശ്വാസം സ്വീകരിക്കുന്നവര് സുറിയാനിക്കാരും സുറിയാനി സഭ എല്ലാ കാലത്തും സുവിശേഷം പ്രഘോഷിച്ചിട്ടുണ്ട് സുവിശേഷം പ്രചരിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം എല്ലാ കാലം ഇന്നും ആ സഭ സുവിശേഷം പ്രചരിപ്പിക്കുന്നുണ്ട് പുതുതായിട്ട് ആളുകളെ സഭയിലേക്ക് സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും ഇപ്പോഴത്തെ പാത്രർ കിസ് വാവ തെക്കേ അമേരിക്കയിൽ ചേർന്ന് പല സ്ഥലത്തും ചിലിയിലും വെനിസുലയിലും അർജന്റീനയിലും ഒക്കെ പുതുതായിട്ട് ആളുകൾ ആ സഭയിൽ ചേർന്ന് ഒരു സുറിയാനിക്കാരായി മാറിയിരിക്കും അപ്പൊ നമ്മൾ ഈ സുറിയാനിക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിവക്ഷിക്കുമ്പോൾ ചിന്തിക്കുന്നത് അത് ഈ കേരളത്തിലെ മധ്യതിരുവിതാംകൂറിലും പിന്നെ കുറച്ച് വടകോട്ടുമാറിയുമൊക്കെ ഉള്ള കുറച്ച് ആളുകളുണ്ട് അവരാണ് സുറിയാനിക്കാർ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് വന്നിട്ടുണ്ട് അത് മരകര നസ്രാണികളാണ് അതുകൊണ്ട് ഈ ടേം ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ സുറിയാനിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സുറിയാനി ഭാഷയിലുള്ള ആ ആരാധനാ സമ്പ്രദായവും ആ ദൈവശാസ്ത്ര വിശ്വാസവും ഹോൾഡ് ചെയ്യുന്നവരാണ് സുറിയാനി സഭയിലെ അംഗങ്ങൾ അപ്പം അതിനകത്ത് നമ്മൾ മൂന്ന് കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം ഒന്ന് അതിന്റെ പാരമ്പര്യം സുറിയാനി സഭയുടെ പാരമ്പര്യം രണ്ട് ഈ സുറിയാനി സഭയുടെ ലിറ്റർജി അതാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളത് സുറിയാനി സഭയുടെ ലിറ്റർജി ആൻഡ് തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രം ആരാധന സമ്പ്രദായവും ദൈവശാസ്ത്രവും ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഞാൻ പെൻറ്റകോസിലേക്ക് പോയി ഇരുപത്തിയഞ്ച് വർഷം പെൻ്റകോസിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് ചോദിച്ചു ഇത് മനസ്സിലാക്കാൻ പറ്റില്ല എനിക്ക് ഇപ്പോഴും ആയിട്ടാണ് മനസ്സിലായത് അപ്പോൾ ആ സുറിയാനി സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെ ആ ബ്യൂട്ടിയും അതിൻ്റെ ആ യുക്തിഭദ്രതയും ഒക്കെ കണ്ട് പലപ്പോഴും നമ്മളത് എൻഡോസ് ചെയ്ത് ലൈവിൽ സംസാരിക്കാറുണ്ട് സോ ഐ ലവ് ഇറ്റ് ഞാൻ മാത്രമല്ല ലോകമെങ്ങും ധാരാളം പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ ധാരാളം ആളുകൾ ഈ ഓർത്തഡോക്സിയെ പുലുകുന്നുണ്ട് സുറിയാനി സഭയുടെ വിശ്വാസത്തിന്റെ വൈശിഷ്ട്യത്തെ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് വെള്ളക്കാരടക്കമുള്ളവർ ദൈവശാസ്ത്രം അവഗാഹമായി പഠിച്ചിട്ടുള്ളവർ അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ ഒന്ന് അതിന്റെ പാരമ്പര്യം രണ്ട് അതിന്റെ ലിറ്റർജി ആൻഡ് ടിയോളജി മൂന്ന് ആ സഭയിലെ മാർട്ടിയേഴ്സ് രക്തസാക്ഷികൾ ഇപ്പം ഞാൻ സുറിയാനി പറ്റി പറയാൻ പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് എൻ്റെ വീട് മണർക്കാടാണ് അപ്പോൾ ഈ മണനാടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ സുറിയാനി പറ്റി ഒരു മൂന്ന് കാര്യം ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ ഞങ്ങളുടെ വണ്ണാട്ടുള്ളവർ പറയും നമ്മുടെ വണ്ണാട് പള്ളിയിൽ ഇരുപതിനായിരം മുത്തിക്കുടയുണ്ട് ആ ഇരുപതിനായിരം മുത്തിക്കുടയുണ്ട് നമ്മൾ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് പക്ഷെ സഭയെ പറ്റി നമ്മൾ മൂന്ന് കാര്യം ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാൽ അതൊന്ന് അതിന്റെ പാരമ്പര്യമാണ് രണ്ട് അതിൻ്റെ ലിറ്ററർജിയും തിയോളജിയുമാണ് മൂന്ന് അതിലെ രക്തസാക്ഷികളാണ് കൊല്ലപ്പെട്ടവർ ആദിമ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞ പഴയ കാലഘട്ടത്തിലൊക്കെ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് ഞാൻ ഏറ്റവും അവസാനം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്ത് അവസാന ദശകത്ത് പത്തൊമ്പത് അഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ തുർക്കിയിൽ നടന്ന കൂട്ടക്കൊല അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ എന്ന് പറയുമ്പം ഇന്നേക്ക് ഒരു നൂറ്റി മുപ്പത് കൊല്ലം നൂറ്റി ഇരുപത്തെട്ട് കൊല്ലം മുമ്പ് നൂറ്റി ഇരുപത്തി കൊല്ലം മുമ്പ് തുർക്കിയിലെ ക്രിസ്ത്യൻ പെർസെൻറ്റേജ് മുപ്പത് ശതമാനമായിരുന്നു തുർക്കിയിലെ ക്രിസ്ത്യൻ പെർസെൻറ്റേജ് മുപ്പത് ശതമാനമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ആയിരത്തി ത്തി പതിനാലായപ്പം ക്രിസ്ത്യൻ പെർസെൻറ്റേജ് ഇരുപത് ശതമാനമായി എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഇരുപത്തിനാല് വർഷം കൊണ്ട് ഇരുപത്തിനാല് വർഷം കൊണ്ട് പത്ത് ശതമാനം ക്രൈസ്തവർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു തുർക്കി അതിൽ ഭൂരിപക്ഷവും സുറിയാനി സഭയിലെ അംഗങ്ങളായിരുന്നു സുറിയാനി സഭയിലെ അംഗങ്ങളായിരുന്നു മുപ്പത്തി അഞ്ച് ലക്ഷം അംഗങ്ങളെയാണ് സുറിയാനി സഭയ്ക്ക് തുർക്കിയിൽ മാത്രം നഷ്ടപ്പെട്ടു തുർക്കിയിൽ മാത്രം കൂട്ടക്കൊലപാതകങ്ങളാണ് നടന്നത് അതിന്റെ ഹിസ്റ്ററി വളരെ വിശദമായിട്ടുണ്ട് നിങ്ങൾ വായിച്ചാൽ വളരെ നമ്മൾ ഞെട്ടിത്തെരിച്ച് മാത്രമേ വായിക്കാൻ സാധിക്കത്തുള്ളൂ അതുപോലെ ആണ് കൊലപാതകങ്ങൾ നടന്നത് കൂട്ടക്കൊലപാതകങ്ങൾ മുപ്പത്തിയഞ്ച് മറ്റ് സഭകാർക്കും നഷ്ടപ്പെട്ടു സുറിയാനി സഭയ്ക്ക് മാത്രം നഷ്ടപ്പെട്ടാണ് മുപ്പത്തിയഞ്ച് ലക്ഷം വിശ്വാസികൾ ഇന്ന് നമ്മളിവിടെ എന്താ വെച്ചാൽ ഇവിടെ ഞങ്ങൾക്ക് എട്ടു ലക്ഷം പേരുണ്ട് പതിനഞ്ച് ലക്ഷം പേരുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ മുപ്പത്തിയഞ്ച് ലക്ഷം പേർ കൊല്ലപ്പെട്ടു അതിൽ പുരുഷന്മാരെ എല്ലാം കഴുത്ത് വെട്ടിയാണ് കൊന്നത് പുരുഷന്മാരെ എല്ലാം കഴുത്ത് വെട്ടിയാ കൊന്നത് സ്ത്രീകളെയും പെൺകുട്ടികളെയും റേപ്പ് ചെയ്തിട്ടാണ് ബലാത്സംഗം ചെയ്തിട്ടാണ് ഇവര് കൊന്നത് ഏതെങ്കിലും കാരണത്തിൽ ബലാത്സംഗം ചെയ്യാൻ എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരെ ജീവനോട് തന്നെ ചോപ്പ് ചെയ്യുവായിരുന്നു ഇങ്ങനെ ഇങ്ങനെ കഷണങ്ങളാക്കി മുറിക്കും അല്ല അവരെ പെർസുവേടിയായിരുന്നു അവർക്ക് നേരില്ല കാരണം ഇഷ്ടംപോലെ ആളുകളാണ് ഇവരെ നിന്നിട്ട് മുറിച്ചു കളയുകയാണ് അപ്പൊ അടുത്ത ആള് എതിർക്കത്തില്ല അതിഭീകരമായ ചിത്രമായി കൊച്ചു കുഞ്ഞുങ്ങളെ ഈ തലയിൽ ചവിട്ടി കൊല്ലുകയായിരുന്നു ജീവനോടെ എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചുങ്ങളെ താ വെച്ചിട്ട് തലക്കെട്ട് ചവിട്ട് തലയോടി ചവിട്ടി പൊട്ടിക്കും പട്ടക്കാരെ അച്ഛന്മാരെ ഉണ്ടെങ്കിൽ അച്ഛന്മാരെ ജീവനോടെ തൊലി ഉരിച്ചിട്ട് തീക്കാത്തിടുകടന്നുപോയ പീഡനങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഭയങ്കര പീഡനം ഞാൻ കണ്ടു ഈ പുറംപള്ളിയുടെ വാതക്കർ ഇങ്ങനെ ഒരു പോലീസ് കീപ്പർ തൊട്ട് നമ്മുടെ പട്ടക്കാരൊക്കെ പീഡിപ്പിക്കപ്പെട്ട് കയറിപ്പോന്നു അപ്പൊ നമ്മൾ മനസിലാക്കണം അതൊക്കെ ഒരു നാടകമാണ് നാടകം അല്ല റിയലി പീഡിപ്പിക്കപ്പെട്ട അപ്പൊ ആ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ആ രക്തസാക്ഷികളെ പരിഹസിക്കുന്ന നാടകങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറണം ഇറ്റ് ഈസ് ശ്രീയൽ കാരണം ഇത് ഇതിനകത്ത് അംഗങ്ങളല്ലാത്തവർ പോലും ബഹുമാനിക്കുന്ന സഭയാണ് ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റുകയാണ് അതില്ലെങ്കിലും ലോകം സഹോദരർ ജാതിയതും തറവാടും ഉപേക്ഷിച്ചു മരണം സ്നേഹിച്ച സഹതേന്മാരെ സദാ കാലം സ്മരണം ചെയ്യാനി സഭയ്ക്ക് ഞാൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ പാരമ്പര്യം ലിറ്റർജി ആൻഡ് തിയോളജി ആൻഡ് മാർട്ടിയേഴ്സ് ഈ മൂന്ന് കാര്യത്തിലും മലങ്കര സഭയിൽ നിന്ന് എന്ത് സംഭാവന ചെയ്തെന്നുള്ളത് മലങ്കര സഭയിലുള്ളവര് ചിന്തിക്കണം ഞാൻ രണ്ടു കൂട്ടരും ചിന്തിക്കണം കേട്ടോ ഞാൻ മനസ്സിലല്ലാതെ ഈ ഞാനൊരു ഭക്ഷണം പിടിച്ചോ രണ്ടു കൂട്ടരും ചിന്തിക്കുന്നത് നമ്മൾ മലങ്കരയിൽ നിന്നുള്ള മലയാളികൾ ആ സഭയ്ക്ക് എന്ത് സംഭാവന ചെയ്തു മലങ്കരയിൽ നിന്ന് വിശ്വാസത്തിന് വേണ്ടി ആരാണ് കൊല്ലപ്പെട്ടത് മലങ്കരയിൽ നിന്ന് ആരാണ് ദൈവശാസ്ത്രത്തിൽ സംഭാവന എഴുതി നമ്മുടെ ലിറ്ററേച്ചറിൽ എഴുതി ചേർത്ത് എന്ത് പാരമ്പര്യം അപ്പോൾ ഈ സഭയെ സഭയാക്കി നിർത്തിയിരിക്കുന്നത് ആ ആ പ്രാർത്ഥനാ രക്തസാക്ഷീരന്മാർ അപ്പൊ ആ അവരെ അവഹേളിക്കുന്ന രീതിയിൽ ഇത് തെരുവിൽ വലിച്ച് ഇഴക്കരുത് അതെന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ ചെവിക്കൊള്ളത്തൊന്നുമില്ല അതെനിക്കറിയാം അപ്പൊ ഈ പീഡനങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ കുർത്തുകളും അന്നത്തെ സൈന്യവും അന്ന് സുറിയാനി ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി കൂടിയവരാണ് പിന്നീട് ആ കുർത്തുകളെയാണ് സദ്ദുസൈൻ കൂട്ടപ്പൊലൊക്കെ ചെയ്തത് അപ്പൊ അവരന്ന് ഹക്കാരി മൗണ്ടൻസ് ഹക്കാരി മൗണ്ടൻസ് എന്ന് പറഞ്ഞൊരു മലയുണ്ട് അപ്പൊ ഹക്കാരി മൗണ്ടൻസിലിട്ട് ഇവരെ ഓടിച്ചു കയറ്റി ഈ ചെയ്സ് ചെയ്ത് ഇവരെ ഓടിച്ചിട്ട് ഇവരുടെ ഗ്രാമങ്ങളെ മുഴുവൻ കാലിയാക്കി കാലിയാക്കി ഇവർ ഈ മല മുഴുവൻ നിറഞ്ഞു നിന്നു ആ മലയിലുള്ള മുഴുവൻ പേരും കൊല്ലായിരുന്നു അന്നും മാത്രം ആ മലയിൽ കയറ്റിയത് മൂന്നര ലക്ഷം പേര് മൂന്നര ലക്ഷം പേരാണെന്ന് കൊല്ലപ്പെട്ടത് മുഴുവൻ സുറിയാനി സഭയിലെ വിശ്വാസികളായി ആ മൂന്നര ലക്ഷം പേരെ ഒറ്റ സംഭവത്തിൽ കൊല്ലപ്പെട്ടത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ നമ്മൾ ഈ സുറിയാനി പാടും അല്ലെ കുർബാനക്കിടയ്ക്ക് ഈ സുറിയാനി പാട്ടുകൾ കേൾക്കുമ്പോൾ ഇതേ പാട്ട് ഇതേ ഈണത്തിൽ പാടിയവരായിരുന്നു ആ മലയിൽ നിന്ന് മൂന്നര ലക്ഷപ്പേർ നിങ്ങൾ മനസിലാക്കണം നമ്മൾ അവരോടാണ് പ്രാധാന്യപ്പെടുന്നത് കൊച്ചുകുഞ്ഞുങ്ങളുണ്ടായി മുലകുടിപ്പിക്കുന്ന അമ്മമാരുണ്ടായിരുന്നു ഒരാളും ഒരാളും യേശുവിനെ തള്ളി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നില്ല ആ മലയിൽ കൊല്ലപ്പെട്ടത് മൂന്നര ലക്ഷം പേരാണ് അന്ന് ആ മലയിൽ കൊല്ലപ്പെട്ടവരിൽ നമ്മുടെ മലങ്കരയിൽ വന്ന പാത്രീസിന്റെ ഫാമിലി ഉൾപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പെങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു അന്ന് ആ കൊന്നതിൻ്റെ ദൃക്സാക്ഷിയായിരുന്ന ഒരാൾ അദ്ദേഹത്തോട് അത് വർണ്ണിച്ച് അതേ തുറന്ന് അദ്ദേഹത്തിന് മാനസിക ഭ്രമമുണ്ടായി അങ്ങനെയാണ് പാത്രിക് സ്ഥാനത്ത് തെജിച്ച് പാത്രിക് ആ സ്ഥാനത്ത് നിന്ന് മാറുന്നത് സ്ഥാനത്യാഗം ചെയ്ത പാത്രകർ കേസ് അദ്ദേഹമാണ് പിന്നീട് മലങ്കരയിൽ വരികയും ഈ കാതോലിക്ക സ്ഥാപനത്തിൽ വിവാദമുള്ള ആ അബ്ദുൽ മിഷി ആ പാത്ര കേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളീ കാണുന്നത് അപ്പൊ അതേക്കുറിച്ചൊക്കെ തർക്കമുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന വലിയൊരു ട്രാജഡി നമ്മൾ മനസ്സിലാക്കണം അപ്പം ആ പരിശുദ്ധ ഭാവ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ ട്രാജഡി എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതുപോലെ ആളുകളെ കൊന്നുകളഞ്ഞ കൂട്ടത്തിൽ തന്റെ ഫാമിലി മുഴുവൻ ഉൾപ്പെട്ടു താൻ ഫാമിലി ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് പോകുന്നു അങ്ങനെ പാത്രമാണ് പക്ഷെ ആ ഫാമിലി കൊല്ലപ്പെട്ടു അതിനകത്ത് ഉൾപ്പെട്ടതാണ് അപ്പം അതേ തുടർന്നാണ് തനിക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടായത് അപ്പം ഇതൊക്കെ ആ സഭ കടന്നു പോകുന്ന പീഡനങ്ങൾ എത്ര ഭയങ്കരമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ ചില കാര്യങ്ങൾ ഞാൻ ഉള്ളൂ നമ്മൾ ആ സഭയുടെ ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കും പിന്നെ അതിന്റെ ലിറ്റർജി അതിന്റെ ലിറ്റർജിയും അതിന്റെ ഗീതങ്ങളും നമ്മളിപ്പോ ഇന്നിപ്പം അമേരിക്കയിലെ സമ്പ്രദായകഴിഞ്ഞാൽ പുതുതായിട്ട് പാട്ടുകൾ ഉണ്ട് ഇപ്പൊ ഈ ഇംഗ്ലീഷ് പാട്ടുകൾ ഇപ്പൊ ഈ ഇംഗ്ലീഷ് പാട്ടുകൾ പാടണമെങ്കിൽ ആ പാട്ട് എഴുതിയവർക്ക് പേറ്റന്റ് കൊടുക്കണം റോയൽറ്റി കൊടുക്കണം ചർച്ചുകാർ പബ്ലിക് പെർഫോമൻസിന് ആ പാട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ പൈസയുണ്ട് നമ്മളതൊരു എന്നാ പാടണമെങ്കിൽ വേറെ പൈസ കൊടുക്കണം പിന്നെ അതുപോലെ ആ പാട്ട് നമ്മൾ സ്ക്രീനെ കാണിക്കണമെങ്കിൽ അതിന് വേറെ പൈസ കൊടുക്കണം ഇവിടെയെല്ലാം നിയമം വളരെ സ്ട്രിക്റ്റാണ് അപ്പം അതെല്ലാം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അവരെ പൈസ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സുറിയാനി സഭയുടെ ആരാധനയും അതിന്റെ പാട്ടുകളും അതിന്റെ കലണ്ടറും എല്ലാം ഉപയോഗിക്കുന്നതിന്റെ റോയൽറ്റി കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ എത്ര കോടി രൂപ കൊടുത്താൽ മതിയാവും എത്ര കോടി രൂപ കൊടുത്താൽ മതിയാവും ഇപ്പൊ ആ പാട്ട് എഴുതിയവരും ആരാധനാ സമ്പ്രദായം ആവിഷ്കരിച്ചവരും കലണ്ടർ തയ്യാറാക്കിയവരും ഒന്നും ഇവിടെ മനങ്ങര റോയൽറ്റി ചോദിക്കാൻ പറ്റത്തില്ല കാരണം അവരൊക്കെ കർത്താവിനോട് കൂടെയാണ് അവരൊക്കെ ദൈവസന്നിധിയിലാണ് അപ്പൊ ദൈവസന്നിധിയിലായിരിക്കുന്ന ആ വിലപ്പെട്ട വിശുദ്ധന്മാർ അപ്പൊ അവരെ നമ്മൾ ദുഃഖിപ്പിക്കരുത് എന്നാൽ ഇത് ഈ തരത്തിലുള്ള വഴക്കുകൾ ഈ തരത്തിൽ അപമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതിൽ ഇടപെടുന്നു എന്നതിന്റെ ശ്രേഷ്ഠതയും മൂല്യവും നിങ്ങളോട് പറഞ്ഞു അപ്പൊ ഇതിനകത്ത് ഈ പിന്നെ ഏറ്റവും വലിയ ഒരു രസം കാണുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് ആക്ടിവിറ്റി അപ്പൊ അതിനകത്ത് ഒരു ഗ്രൂപ്പാണ് പത്രോസിന്റെ പടക്കുതിര പിന്നെ വേറെ മാർത്തോമായയുടെ ചുണക്കുട്ടികൾ ഒരു ഒരു ഗ്രൂപ്പ് കഴിഞ്ഞാൽ അത് ോബായക്കാരുടെയാണ് മറ്റേത് ഓർത്തഡോക്സുകാരുടെയാണ് എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ നിങ്ങളെ കുറ്റം എന്ന് പറയുന്നല്ലോ പക്ഷെ ഒന്ന് ഓർക്കണം പത്രോസിന്റെ പടക്കൂതിരി എന്താണ് ഈ പത്രോസിന്റെ പടക്കൂതിരി പത്രോസ് ഇതിനു വേണ്ടി നടക്കുകയാണ് അടുത്ത് മാർത്തോമായയുടെ ചുണക്കുട്ടികൾ മനസിലായില്ലേ ഇവര് തമ്മിലാണ് യുദ്ധം സൈബർ യുദ്ധം നടക്കുകയാണ് മാർത്തോമായയുടെ ചുണക്കുട്ടി പത്രോസിന്റെ പടക്കൂതിരി ലജ്ജാകരമാണ് കാരണം ഇതൊന്നും ഓർത്തഡോക്സിയൊന്നും അല്ല കാരണം ഞങ്ങളൊക്കെ ഓർത്തഡോക്സിയെ കണ്ട് ഓർത്തഡോക്സിയെ പഠിക്കുന്നവരാണ് ഓർത്തഡോക്സിയെ കണ്ടിട്ട് അതിനെ ബഹുമാനിക്കുകയാണ് അതിനെ സ്നേഹിക്കുകയാണ് ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾ മലയാളികളുടെ തന്നെ പുതുതായിട്ട് ഈ ഓർത്തഡോക്സിയോടുള്ള ആഭിമുഖ്യം കൊണ്ട് അതിനെ പഠിക്കാനും അതിനെ പുൽകാനും ഒക്കെ തുടങ്ങിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഓർത്തഡോക്സുകാരാണ് എന്നെല്ലാം പറഞ്ഞ് ഈ തരത്തിൽ ഒരു തെറ്റായ ചിത്രമാണ് കൊടുക്കുന്നത് ഞാനതിന്റെ ശരിയായ മൂല്യങ്ങൾ ഇത് എത്രമാത്രം മൂല്യവത്തായ ഒന്നാണ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ വളരെ മൂല്യവത്തായ അപ്പൊ അതുകൊണ്ട് എന്നാ യാക്കോബായക്കാരിപ്പോ പള്ളി പോയി എന്ന് പറഞ്ഞ് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ദൈവജനത്തിന് എല്ലാ കാലത്തും പള്ളി പോയിട്ട് ഞാൻ സുറിയാനി സ്ഥാപിക്കാൻ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എത്രയോ പള്ളികൾ നഷ്ടപ്പെട്ടു എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഇസ്രായേലിന്റെ ചരിത്രത്തിലേക്ക് നോക്കഴിഞ്ഞാൽ യഹോവയ ദൈവം കൂടെ നടക്കുന്ന ജനമാണെന്ന് പറഞ്ഞു പക്ഷേ അവരുടെ പള്ളികൾ പോയി അവരുടെ നാട്ടിൽ നിന്ന് തന്നെ അടിച്ചുപൊഴി എത്ര പ്രാവശ്യം പ്രവാസത്തിൽ പോയി അവസാനം അവർ ദുഃഖത്തോടെ കരഞ്ഞു ഞങ്ങൾ ബാബേൽ നദികളുടെ ഓഫ് ബാബിലോൺ തീരെ ഡൗൺ ഞങ്ങൾ കരയുകയാണ് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു ഞങ്ങളുടെ കിണ്ണനങ്ങൾ അലരിക്കുമ്പോഴും ഞങ്ങൾ തൂക്കി ഞങ്ങളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അപ്പോ പുറകം പള്ളിക്കാർ വേണപ്പോ ഞങ്ങളുടെ പുറകം പള്ളി പോയി ഞങ്ങളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ കിന്നനങ്ങൾ അലരികളിലാണ് ഞങ്ങൾ ആ പള്ളി ഓർത്ത് കരയുന്നു അപ്പൊ സമാനമായ സാഹചര്യങ്ങളെ നമ്മൾ ബൈബിളിൽ തിരുവഴുത്തിന്റെ പുറങ്ങളിൽ കാണുന്നുണ്ട് ഞങ്ങളിങ്ങനെ അല്ല തന്നെ ഇന്നത്തെ ലോകത്ത് ഏറ്റവും ശക്തമായൊരു രാജ്യം തന്നെയാണ് യഹൂദന്മാർ അല്ലേ ഇസ്രായേൽ സാങ്കേതിക വിദ്യ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ് പക്ഷേ അവർക്കിന്നും പള്ളിയില്ല സ്വന്തമായിട്ട് പള്ളിയില്ല അവർക്ക് പള്ളി വെക്കാൻ പറ്റുന്നുമില്ല അപ്പൊ അതുകൊണ്ട് പള്ളിയില്ല എന്ന് വെച്ച് ദോഷമൊന്നും വരുന്നില്ല പള്ളി നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ് ദോഷം വരുന്നില്ല കാരണം ഇസ്രായേൽക്കാർക്ക് പോലും പള്ളിയില്ല ഇപ്പോഴും ഹോപ്പ് ചെയ്യാണ് അവർക്ക് പള്ളി വെക്കാൻ സാധിക്കും എന്ന് കരുതി ഹോപ്പ് ചെയ്യാണ് അതുകൊണ്ട് പള്ളി നഷ്ടപ്പെടുന്നതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പള്ളി നഷ്ടപ്പെടുന്നതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടണം എന്നില്ല അങ്ങനെയാണ് നേഹൂതന്മാർക്ക് അതൊന്നും വിശ്വാസം ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ടു പോകാൻ അപ്പം ഇതൊക്കെ ഒരു നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുക ഈ മലകരയിൽ ഈ പ്രശ്നം വരുമ്പോൾ മറ്റ് സഭക്കാര് ഇപ്പൊ ഞങ്ങള് നിങ്ങളെ സഹായിക്കാല്ല ഞങ്ങൾ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സിബ്ലിങ് റൈവലറിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞോട്ട് സത്യത്തിൽ ഇപ്പം ഈ കരയുന്നുണ്ടെങ്കിൽ ഈ ആക്കോബായക്കാരുടെ ആ കണ്ണുനീര് തുടക്കേണ്ടിയ ഏറ്റവും ഇമ്മീഡിയറ്റ് ബാധ്യത ഉള്ളത് ഓർത്തഡോക്സുകാർക്കാണ് കാരണം നിങ്ങളാണ് അവരുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് സഹോദരൻ ഇമ്മീഡിയറ്റ് സഹോദരൻ ഒരു ആക്കോയക്കാരനെ കരയാ ഞങ്ങൾ സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ മറ്റൊരു ഭാഷ പറഞ്ഞ ഒരു ഒരു യാക്കോബായക്കാരൻ്റെയും കണ്ണുനീര് തുടക്കാൻ മാർത്തോവക്കാരെയും മലങ്കര റീത്തുകാരെയും ഞങ്ങൾ അനുവദിക്കത്തില്ല എങ്ങനെ അനുവദിക്കത്തില്ല കാരണം ഞങ്ങൾ ആദ്യം തുടക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സഹോദരങ്ങളല്ലേ നിങ്ങൾക്ക് അവർ കരഞ്ഞാൽ അവരുടെ കണ്ണുനീര് ഞങ്ങൾ ആദ്യം തുടക്കും നിങ്ങൾക്ക് തുടക്കാവല്ലോ കാരണം ഇപ്പൊ പിറവത്താണെങ്കിൽ ഈ പിന്നെ പള്ളി നിങ്ങൾ പിടിച്ചു അപ്പൊ അപ്പുറത്ത് നിങ്ങളുടെ ഒരു സ്വന്തം പള്ളിയുണ്ട് അത് ചുമ്മാ കിടക്കാൻ നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും ഏ അവർ വഴി നിന്ന് പ്രാർത്ഥിക്കണോ നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാൻമാർ ഏഹ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ സമാധാനം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ താഴെ തലത്തിൽ ഇപ്പൊ തന്നെ ഇതിന്റെ വേറൊരു തലത്തിലേക്ക് വരികയാണ് വളരെ മോശമായിട്ട് ആളുകൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ പ്രസ്ഥാനമാണ് നമ്മൾ ഓർത്തഡോക്സുകാരൻ്റെ കടയിൽ പോകരുത് ഓർത്തഡോക്സുകാരൻ്റെ കടയിൽ നിന്ന് സാധനം മേടിക്കരുത് അപ്പം ഇങ്ങനെയുള്ള വൈരാഗ്യങ്ങൾ വെറുപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പം അത് ഇനിയിപ്പം എൽതോപ്പ് നോയമ്പായി പെരുന്നാളായി എന്നു പറഞ്ഞാൽ ക്രിസ്മസിലേക്ക് വരികയാണ് അപ്പം ദൈവപുത്രന്റെ അവതാര ലക്ഷ്യം തന്നെ എന്താണ് സമാധാനം ഉണ്ടാക്കുകയാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇരുപക്ഷത്തെയും ഒന്നാക്കുക കുരിശിൽ അവൻ ചൊരിഞ്ഞ രക്തത്തിന്റെ അർത്ഥം അതാണ് ഇരുപക്ഷത്തെ ഒന്നാക്കുക അപ്പൊ ഇരുപക്ഷത്തെ ഒന്നാക്കാനുള്ള ആ ക്രിസ്തുവിന്റെ സമാധാനവും ആ നിരപ്പിന്റെ ശുശ്രൂഷയും ഒക്കെ ഏറ്റിരിക്കുന്നതാണ് അപ്പൊ നിരപ്പിന്റെ ശുശ്രൂഷക്കാണ് ഈ അച്ഛന്മാരുടെ അംശവസ്ത്രത്തിലൊക്കെ വസ്ത്രത്തിലൊക്കെ അതാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ആ നിരപ്പിന്റെ ശുശ്രൂഷ അനുസരിച്ച് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് ലീഗൽ ഇഷ്യൂസ് ഒത്തിരി ഉണ്ട് ലീഗൽ ഇഷ്യൂസ് അപ്പൊ ആ ലീഗൽ ഇഷ്യൂസിനൊക്കെ മുകളിൽ നമുക്ക് സ്നേഹം വ്യാപരിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് ഈ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട അംഗങ്ങൾ അപ്പൊ ഓർത്തഡോക്സുകാർ എന്ന് നമ്മൾ ഉപേക്ഷിക്കുന്ന അവരാണ് ഈ കേസ് ജയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ കരണി അവരോട് കാണിക്കാൻ പറ്റും സ്നേഹം അവരോട് കാണിക്കാൻ പറ്റും യുദ്ധത്തിൽ പോലും കഴിഞ്ഞാൽ പിന്നെ ആരും വെടിവെക്കത്തില്ല പരിഹസിക്കത്തില്ല അതൊരു യുദ്ധ നിയമം തന്നെയാണ് ഇപ്പൊ പട്ടാളക്കാരിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് ഒരു പട്ടാളക്കാരൻ്റെ ഇന്ത്യക്കാരുടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളതുകൊണ്ട് കരാർ അനുസരിച്ച് കൈമാറുകയാണ് അതുകൊണ്ട് നിയമ യുദ്ധത്തിലൊക്കെ യാക്കോബായക്കാർ തോറ്റെങ്കിലും അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് അപ്പൊ അത് അനിഷേദ്യമായ ഒരു കാര്യമാണ് ഇപ്പൊ യാക്കോബായക്കാർക്കും അത് നിഷേധിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഈ വൈകാരികമായിട്ട് അങ്ങ് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല കാരണം ഓരോ യാക്കോബായക്കാരുടെയും വീടുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഓത്രോസാരുണ്ട് ഒന്ന് ഈ പെങ്ങളെ കെട്ടിച്ചായിരിക്കും അല്ലെങ്കിൽ താൻ തന്നെ കല്യാണം കഴിച്ചായിരിക്കും അല്ലെങ്കിൽ അമ്മ അവിടുന്നായിരിക്കും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്താൽ കിടക്കുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ അമ്മ വീട് ഓർത്തഡോക്സിലാണ് എൻ്റെ അപ്പൻ യാക്കോബായനാണ് ഇപ്പം സമാനമായിട്ട് ഒത്തിരി പേര് കാണും അപ്പൊ പെങ്ങളെ കെട്ടിച്ചിരിക്കുന്ന ഓർത്തഡോക്സിലായിരിക്കും അപ്പൊ അളിയൻ വരുമ്പോൾ നമ്മൾ പമ്പി ഇരുന്നിട്ട് ഒലക്കെ കഴിക്കണോ എന്താ ഈ അർത്ഥം നമുക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ഈ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കുക ഇനി ഞാൻ എൻ്റെ പ്രധാന പോയിന്റിലേക്ക് വരികയാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ചിത്രങ്ങൾ എന്നാൽ മലങ്കര സഭ മലങ്കര സഭയെ നമ്മൾ കാണുമ്പം ഈ പല രീതിയിലാണ് ആളുകൾ കാണുന്നത് പല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ഞാനിതേ പറ്റി ലൈവൊന്നും ചെയ്യുന്നില്ല പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നപ്പം ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചതാണ് പിന്നെ പാഷ്ട്രെ സുനിതാ ശിവദാസും അങ്ങനെ കണ്ടാലുണ്ട് സുനിതാ സുനിതാ ശിവദാസ് വരെ പ്രതികരിച്ചു പിന്നെ പാഷ്ട്രമൊന്ന് പ്രതികരിച്ച എന്താ ഏഹ് ഇതിനെ ഒന്നും അറിയാൻ പറ്റാത്ത അവർ വരെ എനിക്കറിയത്തില്ല ആരാണ് ഞാൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല കാരണം ഇത് ഒരു വൈകാരിക വിഷയമാണ് അപ്പോൾ ഓരോരുത്തരും ഈ സഭയെ ഓരോ രീതിയിലാണ് കാണുന്നത് ഞാൻ ഈ ചാനൽ ചർച്ചകളും അഭിപ്രായങ്ങളും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ചില ആളുകൾ പറയും എന്നാ യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭ എന്നാ വേറെ ചില ആളുകൾ പറയും ആ യാക്കോബായ വിഭാഗം ഓർത്തഡോക്സ് വിഭാഗം അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത് കേട്ടോ ഞാനും അതിനകത്ത് പിണങ്ങും ഇടറൊന്നും വേണ്ട ഞാനിതിനകത്ത് മറ്റൊരു അർത്ഥത്തിൽ എൻ്റെ വെരി പേഴ്സണൽ വ്യൂ എൻ്റെ പേഴ്സണൽ വ്യൂ എൻ്റെ വീക്ഷണത്തിൽ ഞാൻ മലങ്കരയിൽ ഒറ്റ സഭയെ കാണുന്നുള്ളു വൺ ചർച്ച് മലങ്കരയിൽ ഒരു സഭയേ ഉള്ളൂ ഒരു സഭയെ ഉണ്ടാകാൻ പാടുള്ളൂ ഒരു സഭ മുൻകാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരുടെ ചെയ്തികൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ മനോഭാവങ്ങൾ കൊണ്ടോ പലതരത്തിലുള്ള ആശയ ഭിന്നതകളും വിഭാഗീയതകളൊക്കെ ഉണ്ടായി കാണും പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ബോത്ത് പാർട്ടീസ് ഞാൻ പറയുന്നത് അത് യാക്കോബരക്കാരായാലും മോർത്തലോസ് രണ്ടു കൂട്ടരും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഇത് കാലം മാറി ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണ് ഇന്ന് ക്രിസ്ത്യാനിറ്റി നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാണ് നമ്മളിതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പഴയ ചരിത്രമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം പക്ഷെ ഇന്നിപ്പോൾ നിങ്ങൾ കണ്ണു തുറന്ന് നോക്ക് നമ്മുടെ പെൺകുട്ടികളെ ഇസ്ലാമിക മതപരിവർത്തനത്തിന് വിധേയമാക്കാൻ വേണ്ടി ബലമായിട്ട് പിടിച്ചോണ്ട് പോകുന്നു കഴിഞ്ഞ ദിവസം അപ്പം കരഞ്ഞോണ്ട് പറയുന്ന വീഡിയോ നമ്മൾ കണ്ടു ആർക്കും പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് പോകാന്നുള്ള രീതിയിലായിരിക്കുന്നു നമ്മുടെ ആൺകുട്ടികൾ എവിടെയാണ് നമ്മുടെ ആൺകുട്ടികൾ യുക്തിവാദികളുടെ ക്യാമ്പുകളിലാണ് അവരുടെ അവശേഷിക്കുന്ന ദൈവവിശ്വാസം കൂടെ തുരത്തിക്കളയുന്ന രീതിയിലുള്ള പ്രതിലോമകരമായിരിക്കുന്ന നടപടികളുമായിട്ടാണ് ഇത് സഭക്കാർ പോകുന്നത് പെന്റക്കോസ്ത് പരാജയമാണ് ഞാൻ പറയുന്നത് പെന്റക്കോസ്ത് ദൈവശാസ്ത്രം പരാജയമാണ് യുക്തിഭദ്രതയില്ല പെന്റക്കോസ്സിലെ ബഹുഭൂരിപക്ഷം ആളുകളും അതിൽ നിരാശരും ഭിന്നരും ഇനി വാട്ട്സ് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുന്നവരുമാണ് അതിലൊരു ചെറിയ വിഭാഗത്തിന് ആശാകരണമായിട്ട് ഓർത്തഡോക്സ് ദൈവശാസ്ത്രം അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ യുക്തിഭദ്രതയും അത് പലർക്കും ഒരു വെളിച്ചമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിന്റെയും ആരാധനയുടെയും ബ്യൂട്ടിയെ കണ്ട് പെൻറ്റകോസുകാരായിരിക്കുന്ന ആളുകൾ പലരും പ്രതീക്ഷ വെച്ച് തുടങ്ങിയിരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ പരിപാടി നടത്തിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഈ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ വെല്ലുവിളി ആ വെല്ലുവിളിയിൽ നിങ്ങളുടെ ഈ നടപടികൾ ഒട്ടും പ്രയോജനം ചെയ്യത്തില്ല പള്ളികൾ കിട്ടിയിട്ട് എന്ത് കാര്യം പള്ളികള് ഞാൻ എക്സ്റ്റൻസീവായിട്ട് യൂറോപ്പിലും അമേരിക്കയിലോ ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട് നിങ്ങളെ ബഹുമാനപ്പെട്ട മേൽപ്പറ്റക്കാരുണ്ട് അച്ഛന്മാർ അത്രയില്ല പക്ഷേ ഈ മേൽപ്പറ്റക്കാരെല്ലാം യൂറോപ്പിലും അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ സഞ്ചരിക്കുന്നവരാ അവർക്കെല്ലാം അറിയാം യൂറോപ്പിൽ ഉടനീളം പള്ളികൾ ഇപ്പൊ ഈ പുറവം പള്ളി ഞാൻ അത്ര വലിയൊരു പിറവക്കാരൊന്നും പറവർ പിണകരുത് കേട്ടോ ഞാൻ പറവൻ പള്ളി വന്ന് കണ്ടിട്ടൊക്കെ ഉള്ളതാണ് പിന്നെ വീഡിയോയിലൊക്കെ ഇപ്പം എല്ലാവരും കാണുന്നുണ്ട് തങ്കക്കുടമ എന്നോട് പിഴകരുത് ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ കുതിയിൽ തുറന്നാണ് പിറവൻ പള്ളി അത്ര വലിയ സംഭവം ഒന്നുമല്ല ഏഹ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം പിന്നെ ഞാൻ പറയാൻ ഞാൻ നാട്ടിലൊക്കെ വരുന്നുണ്ട് എന്നെ ആരും കല്ലി പറഞ്ഞറിയരുത് പിറവംപള്ളി സംഭവം നിങ്ങൾ യൂറോപ്പിൽ ചെന്ന് നോക്ക് അടച്ചിട്ടിരിക്കുന്ന ചില പള്ളി നിങ്ങൾ അന്തിച്ചു പോകും അതിന്റെ സ്റ്റെയിൻഡ് ഗ്ലാസ് മാത്രം മതി പത്ത് പിറവം പള്ളിയൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഈ കളറ് കൊടുത്ത് ഡിസൈൻ ഒക്കെ ചില ഗ്ലാസ്സുകൾ നല്ല പടങ്ങളൊക്കെ ഉള്ളത് തലമുറകള് സന്തോഷിച്ച് ആരാധിച്ചവർ ഹോ പിതാക്കന്മാരുടെ കല്ലർ ഇഷ്ടംപോലെ കലറുണ്ടോ അവിടെ നല്ല ഗ്ലാസ് ഒക്കെയുള്ള നല്ല ഒന്നാന്തരം പള്ളികൾ ഞാൻ അതാ പറഞ്ഞേ പുറംപള്ളിയൊന്നും അതിന്റെ ഒന്നും ആയിരത്തില അത്രമാത്രം ശില്പ സൗകുമാര്യമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പഴക്കമുള്ള പഴമയുള്ള പള്ളികൾ 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 നൂറ് കണക്കിന് ഉപേക്ഷിക്കപ്പെട്ട് കിടക്കും നൂറ് കണക്കിന് ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നു പള്ളി വേണോ നിങ്ങൾ ഞാൻ എന്റെ നാലഞ്ചണ്ണ മേടിച്ചു അരിവില്ല ഞാൻ ഈ ന്യൂയോർക്കിൽ വന്ന സമയത്ത് ഒരു പള്ളി പോയി ഒരു വലിയ പള്ളിയാണ് അപ്പം അവിടെ ഒരു പ്രായമായ ഒരു അച്ഛനാണ് അപ്പം അന്ന് പത്ത് പതിനഞ്ച് താഴെ പത്തോ പതിമൂന്നോ പതിനാലോ അങ്ങനെ അങ്ങാണ്ട് അംഗങ്ങളുള്ള പള്ളി എല്ലാം പ്രായമുള്ളവർ അപ്പോൾ ഒരാളുടെ മരണം കഴിഞ്ഞ് അവരെല്ലാം കൂടിയ സമയത്താണ് ഞാൻ ചെന്നത് അപ്പോൾ എന്നെ അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വർധമാനം എല്ലാം പറഞ്ഞ് അച്ഛനും പിന്നെ ഈ അച്ഛൻ എന്നോട് ചോദിച്ചു നിനക്ക് വേണോ ഈ പള്ളി ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു നിനക്ക് വേണ്ട തന്നേക്കാം ഞാൻ എന്നോട് ജോക്കിങ് കേട്ടോ ഞാൻ തമാശ പറയുന്നതല്ല ഫോർ ഫ്രീ ആ പള്ളി നല്ല ഒന്നാന്തര ഒരു പള്ളി കാരണം ഞങ്ങൾക്ക് ഈ മെയിൻ സാങ്ക്ച്വറി വേണ്ട ഞങ്ങൾക്ക് അപ്പറേ ചെറിയ റൂമുണ്ട് അത് മതി നീ ഇതെടുത്തു മെയിൻ സാങ്ങ് വലിയ ഹോൾ തലമുറകളിരുന്ന് ആരാധിച്ച വലിയൊരു ഹോളും അതിന്റെ മരബെഞ്ചുകളും ആ സൗന്ദര്യമുള്ള നല്ല പള്ളി എനിക്ക് തന്നേക്കാന്ന് അച്ഛൻ പറയുന്നേ ഞങ്ങൾ ഈ പതിനാല് പേരുണ്ട് ഞങ്ങൾ ആ ചെറിയ മുറിയിൽ ഇരുന്ന ഞങ്ങൾ ഇങ്ങനെ മരിച്ചോണ്ടിരിക്ക ഞങ്ങൾ മരിച്ചു തീരുമ്പോൾ നിനക്ക് പള്ളി ടോട്ടലി എടുക്കുകയും ചെയ്യും ഓഫർ പറഞ്ഞ പള്ളികളിലൊക്കെ ആള് കുറഞ്ഞോണ്ടിരിക്കുക ഈ പള്ളികളൊക്കെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചും കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പള്ളികൾ ഇവിടുത്തെ ട്രിനിറ്റി കത്തീഡ്രൽ ട്രിനിറ്റി കത്തീഡ്രല് ന്യൂയോർക്കിലെ മുസ്ലിങ്ങൾ മേടിച്ചത് മോസ്കാക്കി മോസ്കാക്കി വില്യം കയറിയുടെ പള്ളിയുണ്ട് പ്രൊട്ടക്ഷൻഡാര് മനസ്സിലാക്കുക വില്യം കയറി ഉണ്ടല്ലോ നമ്മുടെ സെറാംപൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച വില്യംകേറിയുടെ പള്ളി ശ്രീരാമകൃഷ്ണ മിഷൻകാലാണ് മേടിച്ചത് ഞാൻ പോയി കണ്ട മഠം ആയിട്ട് അവർ അവർ മടമാക്കി ഞാൻ ഇംഗ്ലണ്ടിൽ താമസിച്ചോണ്ട് തൊട്ടടുത്തൊരു സെൻ ആൻഡ്രൂസ് പള്ളി ഉണ്ടായിരുന്നു സെന്റ് ആൻഡ്രൂസ് പള്ളി ബാറാക്കി ഡാൻസ് ബാറാക്കി നല്ല ഈ സ്റ്റേഞ്ച് ക്ലാസ് ഉള്ള പള്ളിയുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ അതിനകത്ത് കയറി ബാറായി കഴിഞ്ഞ് കയറി നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്താലും പള്ളി ഞാൻ കയറി ഞാൻ കയറി അപ്പൊ ഞാനവിടെ ഇങ്ങനെ ഇതെങ്ങനെ ഫംഗ്ഷൻ ചെയ്തു വെച്ചപ്പം എന്നോട് അവിടെ നിന്നയാള് പറഞ്ഞ ആ വിശുദ്ധ കുർബാനക്ക് അർപ്പിച്ചോണ്ട് സ്ഥലം ഉണ്ടല്ലോ അതിനെന്തോ നമ്മള് പറയുന്നത് ഇത് ആംഗ്ലിക്കൻ പള്ളിയായിരുന്നു സെന്റ് ആൻഡ്രൂസ് പക്ഷെ നല്ല സൗന്ദര്യമുള്ള പള്ളി കുർബാന ഒക്കെ അർപ്പിച്ച് ആ സ്റ്റേജ് അവിടെ ഇരുന്ന് കുടിക്കണമെങ്കിൽ കള്ളു കുടിക്കണമെങ്കിൽ ഇച്ചിരി പൈസ എക്സ്ട്രാ ഉണ്ട് അവിടെ ഇരിക്കുന്നതിന് ഒരു സർചാർജ് ഉണ്ട് അതാണ് സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കുക കേരളവും അതിവേഗം പൊക്കോണ്ടിരിക്കുന്ന അങ്ങനെയാണ് ദൈവനിരാസത്തിന്റെ യുക്തിചിന്തകളുടെ ആധിക്യത്തിൽ അല്ലെങ്കിൽ നിരീശ്വരവാദ ചിന്തകളുടെ സ്വാധീനത്തിൽ ദൈവനിരാസത്തിലേക്കും കേരളം പോവാണ് അവർ ഫ്യൂച്ചർ ഒട്ടും ശോഭനമൊന്നുമല്ല നിങ്ങൾ ഈ പള്ളിക്ക് വേണ്ടി വഴക്ക് പിടിച്ചോണ്ടിരുന്ന പള്ളിയിലൊന്നും അവസാനം ആൾ കാണത്തില്ല നിങ്ങൾ മനസ്സിലാക്കുക സഭയുടെ സത്യവിശ്വാസം തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നതാണ് ശരിയായ രീതി ഈ കെട്ടിടങ്ങളിലൊന്നും അല്ല ദൈവം വസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് മലങ്കരയിൽ ഒരു സഭയേ ഉള്ളൂ ഞാൻ കാണുന്നത് അങ്ങനെയാണ് കോടതി കണ്ടത് അങ്ങനെയാണ് കോടതി കണ്ടത് മലങ്കര സഭയിൽ മലങ്കരയിൽ ഒരു സഭയോ ഉള്ളെന്നാണ് ഇപ്പൊ പല ആളുകൾ ഇത് രണ്ട് സഭയാണെന്നുള്ള രീതി കാണുന്നത് കൊണ്ടാണ് ആ കാഴ്ചപ്പാടിൻ്റെതായ ഒരു പ്രശ്നം വരുന്നുണ്ട് സഭയൊന്നേ ഉള്ളൂ നമ്മള് വേറൊരു കാര്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് കുറേ നാൾ മുമ്പ് ഞാനൊരു പ്രസ്താവന നടത്തി അത് വലിയ വിവാദമായിരുന്നു ഇന്ത്യയിൽ ഓർത്തഡോക്സ് സഭയ്ക്കും കത്തോലിക്ക ഒക്കെ അംഗീകാരമുള്ളൂ പെന്തക്കോ സഭയ്ക്ക് അംഗീകാരമില്ലെന്ന് പറഞ്ഞ് അത് വലിയ വൈറലായി വലിയ ബഹളമായി പിന്നെ ഒത്തിരി പേര് അതിന് എതിർപ്പൊക്കെയായിട്ട് വന്നായിരുന്നു നിങ്ങൾക്കൊരു കാര്യം അറിയാവൂ ഇപ്പോൾ ഈ വിവാദമായിരിക്കുന്ന ഈ പരാമർശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് അല്ലെങ്കിൽ മുപ്പത്തിനാല് അംഗീകരിക്കുക ഇങ്ങനൊരു നിങ്ങൾക്ക് കേട്ടോ ഈ മുപ്പത്തിനാലിനെതിരായിട്ടൊരു വാദം വന്നത് മുപ്പത്തിനാല് ഭരണഘടന രജിസ്റ്റർ ചെയ്തിട്ടില്ല നിങ്ങൾ ചിന്തിക്കുക ഇന്ത്യ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഡോക്യുമെന്റിനെ അംഗീകരിച്ചിരിക്കുകയാണ് ഗവൺമെന്റും സുപ്രീം കോടതിയും അംഗീകരിച്ചിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു നിങ്ങൾ അത് ഇമാജിൻ ചെയ്യാം എന്തു രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഡോക്യുമെന്റിനെ സുപ്രീം കോടതിയും ഗവൺമെന്റും അംഗീകരിച്ചിരിക്കുന്ന എന്തുകൊണ്ട് കൊണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് മലങ്കരയിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചിരിക്കുന്ന അലിഖിതമായിരിക്കുന്ന രാഷ്ട്രീയ അംഗീകാരത്തിന്റെ പ്രത്യക്ഷമായ തെളിവാണ് എങ്ങനെയാ അത് കിട്ടുന്നത് എന്നാൽ പിന്നീട് സഭ എന്ന പേരിൽ രണ്ടായിരത്തി രണ്ടിൽ പുത്തൻകുരിശിൽ സമ്മേളനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇക്വലന്റ് ടു പെൻഡക്കോസ് സഭ പെന്റക്കോസ്കാർ ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അത് സാംസ്കാരിക ക്ലബുകൾ ഫുട്ബോൾ ക്ലബ്ബ് കലാകായിക സമിതികൾ ഒക്കെ ഉണ്ടാക്കുന്ന ഇറ്റ് ഈസ് ജസ്റ്റ് എ ക്ലബ് അതാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ വേഷം കെട്ടിയാൽ അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ തൊപ്പി വെച്ചു അല്ലെങ്കിൽ കുപ്പായ വിട്ടു അല്ലെ കുറെ ദുഖക്കുറ്റിയെടുത്ത് വീശിയാല് സഭയാകത്തില്ല സഭയാകുമായിരുന്നു എങ്കിൽ അങ്ങനെ സഭയാകാമായിരുന്നുവെങ്കിൽ യാക്കോബായ സഭ എന്ന് പറയുമ്പോൾ അവർക്കും കിട്ടിയാൽ അംഗീകാരം അവർക്ക് കിട്ടുന്നില്ല ഇനി അവർ പുതുതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയാലും ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ ഈ പള്ളികളെല്ലാം ഓർത്തഡോക്സ് സഭയ്ക്ക് കൊടുത്തിട്ട് യാക്കോബായക്കാർ മാറി ഇനി നമുക്ക് പുതിയൊരു സഭയാണ് എന്ന് പറഞ്ഞാലും ആ സഭയ്ക്ക് അംഗീകാരം കിട്ടത്തില്ല സ്റ്റിൽ അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്കാനേ പറ്റത്തുള്ളൂ അപ്പൊ അതിനുള്ള ഉണ്ട് ചർച്ച ആക്ടിവ് ബില്ലൊക്കെ വന്നാൽ സഭയാകും യാക്കോയെ സഭ സഭയാകുമ്പോൾ എന്തൊക്കെ സഭയ്ക്ക് എല്ലാ അംഗീകാരം കിട്ടും അത് മറ്റൊരു ഓപ്ഷനാണ് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്തുകൊണ്ട് മുപ്പത്തിനാല് അംഗീകരിച്ചു എന്തുകൊണ്ട് മുപ്പത്തിനാല് അംഗീകരിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം ഈ മലങ്കരയിലെ മാർത്തോമാ സഭ സ്വാധീനപ്പെട്ടവർ അത്താനാസ്യോസ് തിരുവേനിയുടെ സ്വാധീനത്തിൽ അപ്പം നവീകരണം വന്നു ആംഗ്ലിക്കൻ എന്ന് പറഞ്ഞാൽ സി എസ് ഐ അല്ലെങ്കിൽ ആംഗ്ലിക്കൻ സഭയുടെ ഉപദേശങ്ങളൊക്കെ സ്വാധീനിച്ചു മലങ്കര സഭയെ ഇൻഫിൽട്രേറ്റ് ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സഭയിലെ പള്ളികളൊക്കെ മാർത്തോമ സഭയ്ക്ക് വേണ്ടി പിടിക്കുകയാണ് അത്താനാസ്യോസ് അപ്പോൾ ഈ അത്താനാസ്യോസ് ബിഷോപ്പിന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പിന്തുണയാണ് അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണല്ലോ ഇന്ത്യ ഭരിക്കുന്നത് അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയും രാജാവിന്റെ ഒക്കെ പിന്തുണ അത്താനാസൂസിനായിരുന്നു അങ്ങനെ കേരളത്തിലെ മലങ്കര എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ സുറിയാനി സഭ സത്യവിശ്വാസമുള്ള സഭ വളരെ പ്രയാസപ്പെട്ടപ്പോ പുലിക്കോട്ടിൽ ദീപന്നാസിമേനി അദ്ദേഹം അന്നത്തെ പാത്രകീസിന് സഹായം അഭ്യർത്ഥിച്ച് കത്തയച്ചു അന്ത്യോക്യ പാത്രക്കീസിന് അങ്ങനെ അന്ത്യോക്യ പാത്രകിസ് ആയിരുന്ന പത്രോസ് പാത്രീസ് അദ്ദേഹം അന്ത്യോക്യായി നേരെ ബ്രിട്ടനിലേക്ക് കപ്പൽ കയറി ഇംഗ്ലണ്ടിൽ ചെന്നു ഇംഗ്ലണ്ടിൽ ചെന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ പത്രോസ് പാത്രീസ് ഇംഗ്ലണ്ടിൽ ചെന്ന് വിക്ടോറിയ രാജ്ഞിയെ കണ്ടു വിക്ടോറിയ രാജ്ഞിയെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു മനകരയിലെ എൻ്റെ സഭയ്ക്ക് ഇങ്ങനൊരു ഉണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻ്റ് ആണ് പ്രതി ബ്രിട്ടീഷ് ഗവൺമെൻ്റ് ആണ് പിന്തുണ നൽകുന്നത് അങ്ങനെ വിക്ടോറിയ രാജ്ഞി പറഞ്ഞനുസരിച്ച് ഇംഗ്ലണ്ടിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിക്ക് കത്തയച്ചു പാത്രർക്കീസിന് വേണ്ട സപ്പോർട്ടുകൾ ചെയ്യണം അങ്ങനെ പത്രോസ് പാത്രർക്കീസ് ബോംബെയിൽ വന്ന് കപ്പലറങ്ങി ബോംബെയിൽ നിന്ന് സഞ്ചരിച്ച് പൂനായിൽ വന്നപ്പോൾ പുലിക്കോട്ടിൽ ദീപൻ ആശ്രീസ് തിരുവേനി പൂനായിൽ ചെന്ന് പത്രോസ് പാത്രകീസിനെ സ്വീകരിക്കുകയും പൂനായിൽ നിന്ന് അവർ ഒരുമിച്ച് സംഘമായി മദ്രാസ് പ്രസിഡൻസി വന്ന് കാണുകയും അതേ തുടർന്ന് കേരളത്തിൽ വന്ന് മാർത്തോമാ സഭയ്ക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയിരുന്ന അനാവശ്യമായിരിക്കുന്ന പിന്തുണയും പരിരക്ഷയും ഒക്കെ പിൻവലിക്കപ്പെടുകയും അങ്ങനെ പത്രോസ് പാത്രീസ് കേരളത്തിൽ ദീർഘനാളുകൾ താമസിക്കുകയും അദ്ദേഹം മുളന്തുരുത്തി സുന്നോ ദോസ് വിളിച്ചു കൂട്ടി ആ മുളന്തുരുത്തി സുന്നോ അങ്ങനെ പത്രോസ് പാത്ര കേസ് വന്നപ്പോൾ തൊട്ട് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ചാത്തുരുത്തിൽ റംബാച്ചൻ ആണ് ചാത്തുരുത്തിൽ റംബാച്ചൻ അദ്ദേഹമാണ് പിന്നീട് പരുമല കൊച്ചു തിരുവേനി എന്ന പേരിൽ അറിയപ്പെടുന്ന മലങ്കരയുടെ വിശുദ്ധൻ അങ്ങനെ പരുമല തിരുവേനി അസിസ്റ്റ് ചെയ്ത് ഈ പത്രോസ് പാത്ര കേസ് മുളന്തുരുത്തി സുന്നോദോസ് ദോസ് വിളിച്ചു കൂട്ടി അതാണ് മലങ്കര സഭ അസോസിയേഷൻ എന്ന് പിന്നീട് പേരിട്ടു ആ മലങ്കര സഭ അസോസിയേഷൻ വിളിച്ചുകൂട്ടി മലങ്കരയിൽ ഭദ്രാസനങ്ങളെ നിയമിച്ചു ഏഴ് ഭദ്രാസനങ്ങൾ തിരിക്കുകയും ഭദ്രാസനങ്ങൾക്ക് ഭദ്രാസന മെത്രോപോളിത്താന്മാരെ നിയമിക്കുകയും മലങ്കര സഭയ്ക്ക് ഒരു ഊടും പാവും കെട്ടുറപ്പും ഒരു പറയുന്നത് രൂപഘടനയും ഒക്കെ നൽകി അങ്ങനെ ഒരു മാതൃക നൽകി അങ്ങനെയാണ് ഈ മലങ്കര സഭയ്ക്ക് ഈ രൂപ ഘടനയുണ്ടായത് അപ്പൊ അങ്ങനെ പത്രോസ് മാത്രം വാവാ വിക്ടോറിയ രാജ്യെ കണ്ട് ആ സ്വാധീനം ഉപയോഗിച്ച് ഇവിടെ വന്ന് സഭകളെ പള്ളികളെ സ്വതന്ത്രമാക്കി നവീകരണത്തിന്റെ പിടിയിൽ നിന്ന് മലങ്കര സഭയെ സ്വതന്ത്രമാക്കുകയും മുളന്തുരുത്തി സുനോ ഡീറ്റെയിൽഡ് ആയിട്ട് ഹിസ്റ്ററി ഉണ്ടാവുന്ന ഞാൻ പറയുന്നില്ല ഒക്കെ ചെയ്തു അപ്പൊ ആ ഒരു ലെഗസി മനസ്സിലാകുന്നുണ്ടോ ആ ഒരു ലെഗസി ആ ലെഗസിയാണ് മലങ്കര സഭയ്ക്കുള്ളത് അപ്പൊ അതിന്റെ ബാക്കി പത്രമാണ് ഇവിടുന്ന് പോയിട്ട് അയ്യോ ഇത് മുപ്പത്തിനാല് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാതെ ഇത് അംഗീകരിക്കരുത് എന്ന് പറയുമ്പോൾ ഇത് രജിസ്റ്റർ ചെയ്താലും ഇല്ലെങ്കിലും ഇത് എന്നേക്കും വാലിഡ് ആണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞെങ്കിൽ അതാ പത്രോസ് പാത്രീസ് വിക്ടോറിയ രാജ്ഞിയെ കണ്ട് അനന്തരപരമായിട്ട് ഇവിടെ കൂടിയ അസോസിയേഷനിൽ നിന്ന് തത്ഭവിച്ചിരിക്കുന്നതായ ഒരു ലെഗസിയുടെയാണ് ആ പാരമ്പര്യമാണ് അല്ലെങ്കിൽ ആ പൈതൃകമാണ് അല്ലെങ്കിൽ ആ മാഹാത്മ്യമാണെന്ന് മലങ്കരയിലെ ഓരോ മക്കളും മനസ്സിലാക്കണം മനസ്സിലായോ ഇന്നിപ്പോ മുപ്പത്തിനാലിനെതിരായിട്ട് നിങ്ങൾ ഈ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പം അത് എന്തുകൊണ്ട് അംഗീകരിക്കപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ആ പൈതൃകം നിങ്ങൾക്കില്ലേ ആ പാരമ്പര്യം നിങ്ങൾക്കില്ലേ അതിന്റെ ഒരു അവകാശം നിങ്ങൾക്കില്ലേ അപ്പൊ നമ്മൾ ഇതിനെ നിഷേധിക്കാനോ വേണ്ടത് നിരാകരിക്കാനോ വേണ്ടത് അതിന് ബദൽ ആലോചിക്കാനോ വേണ്ടത് അതോ സകല തട്ടുകൂട്ട് പ്രസ്ഥാനത്തെ അംഗീകരിക്കണം എന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള ആക്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ വേണ്ടത് അതോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ പൈതൃകത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ മുപ്പത്തിനാല് ഭരണഘടന അങ്ങനെ അംഗീകരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേ പിടിച്ചുകൊണ്ട് അത് സുറിയാനി ക്രൈസ്തവർ കിട്ടിയതല്ലേ അതുകൊണ്ടല്ലേ കാനൂൻ നിയമങ്ങൾ കത്തോലിക്കൻ വ്യാഖ്യാനിക്കുമ്പോൾ കോടതിയും ഗവൺമെന്റും അതിന് ചെവി ഓർക്കുന്നത് മനസ്സിലാകാം അതുകൊണ്ട് നമ്മളെ സത്യത്തിൽ ഇവിടെ ഒരു സഭയുള്ളൂ എന്ന് കോടതി നിരീക്ഷിക്കുന്നു ആ സഭ ഏതാണ് അത് ഈ സഭയാണ് നാശത്തിന്റെ വക്കിലേക്ക് നവീകരണത്തിന്റെ നീർച്ചുഴിയിൽപ്പെട്ട നശിക്കുമാറായ മലങ്കര സഭയെ ആ നവീകരണത്തിന്റെ നാശകരമായ കുഴിയിൽ നിന്ന് ഉദ്ധരിച്ച് അതിന് ഊടും പാവും നൽകി രൂപഘടന നൽകി അതിനെ ഉറപ്പിച്ച് അതിന് മാർഗനിർദ്ദേശം നൽകി ആ പത്രോസ് പാത്രിസ് കേരളത്തിൽ വന്നപ്പം അതിനുവേണ്ടി അദ്ദേഹമാണ് പോയത് വിക്ടോറിയ രാജ്ഞിയെ കാണാൻ ഇത് ചരിത്രമാണ് പിന്നീട് അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ ചാത്തിരുത്തിൽ റംബാച്ചനെ പിന്നെ മെത്രാനായിട്ട് പട്ടം കൊടുത്തു അങ്ങനെ വരുമല തിരുമേനി എന്ന് നമ്മൾ പറയുന്ന വിശുദ്ധനായ വരുമല തിരുമേനിക്ക് വന്നു അപ്പൊ ആ സഭയുടെ ഒരു പാരമ്പര്യം പിന്നീട് ഇതിനകത്ത് പിന്നതൊക്കെ വന്നത് അതൊക്കെ ദൗർഭാഗ്യകരമാണ് അത് ഇരുപക്ഷത്തും ഞാനത് സൂക്ഷ്മമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇനിയിപ്പം മെസഞ്ചറി വന്ന ആരും എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കണ്ട മലങ്കര സഭാ കേസ് അതിന്റെ എന്നാ ചെറിയ തലമുടിഞ്ഞാർ വരെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്റെ സൂക്ഷ്മതലങ്ങൾ വരെ ഞാൻ വലിയ പണ്ഡിതനൊന്നും ആണെന്നല്ല പറഞ്ഞു കാരണം ചെറുപ്പം തൊട്ട് തന്നെ കേട്ടോണ്ടിരുന്നു പിന്നീട് ഞാൻ കുറച്ച് കാലം അത് നിഷ്പക്ഷമായിട്ടും ഒബ്ജക്റ്റീവായിട്ട് സ്റ്റഡി ചെയ്തു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിന്റെ എല്ലാ കേറ്ററക്കങ്ങളും എനിക്കറിയാം ഞാൻ ജനറൽ ആയിട്ടൊരു ഐഡിയ പറഞ്ഞാണ് ജനറലായിട്ട് ഐഡിയ പറയുമ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ളു ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് പോകുമ്പോൾ ഇത്രയേറെ ലോകവ്യാപകമായിട്ട് ക്രിസ്തീയ വിശ്വാസം വെല്ലുവിളികളെ നേരിടുമ്പോൾ ആ ക്രിസ്ത്യാനിറ്റി തന്നെ ഒരു എന്നാ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ ഓർത്തെങ്കിലും നിങ്ങളുടെ ഭാവി തലമുറകളെ ഓർത്ത് ഈ സാഹസങ്ങളിൽ നിന്ന് പിന്മാറണം ഇവിടെ മലങ്കരയിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് പോകാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പൊ ഓർത്തഡോക്സ് സഭ ഇപ്പോ കുറച്ച് പിടിവാശി കാണിക്കുന്നുണ്ടെങ്കിൽ ഓർത്തഡോക്സ് ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയ ചീത്ത വിളിക്കുന്ന ഒന്നും അല്ല യഥാർത്ഥ ഓർത്തഡോക്സുകാർ നല്ല ഓർത്തഡോക്സുകാര് ആരും ഇതിനൊന്നും പോകുന്നില്ല ഇത് നിങ്ങൾക്കറിയോ ഇപ്പൊ ഒറിജിനൽ ഓർത്തഡോക്സുകാർ ഇതിനെപ്പറ്റി ഒരു പത്രസമ്മേളനം നടത്താൻ പോലും പോകുന്നില്ല അത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പം അതുകൊണ്ട് അവർക്ക് സമാധാനം വേണം എന്നോട് ബന്ധപ്പെടുന്ന അവരൊക്കെ പറയുന്നത് സമാധാനമായിട്ട് പോകണം എല്ലാവരും സ്വീകരിക്കണം ഇർത്തഡോക്സ് സർക്കാരുടെ മാത്രം മേടയിൽ ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തും എൺപത്തിയഞ്ച് ശതമാനം ആളുകളും പറയും സഭ ഒന്നായി പോകണം സമാധാനപരമായിട്ട് പോകണം അവർക്ക് പാത്രികസിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടില്ല അതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് എൻ്റെ ഒരു വീക്ഷണത്തിൽ എന്റെ നിരീക്ഷണത്തിൽ ഞാൻ ചിന്തിക്കുന്നത് ഈ മലങ്കര സഭയുടെ ഭാവി എന്താവും എന്നുള്ള ഈ ചിന്തയിൽ ഓർത്തഡോക്സ് സഭ ഈ കേസ് അവർ നടത്തിച്ചെടുക്കും എല്ലാ പള്ളികളിലും മുപ്പത്തിനാലനുസരിച്ച് മരണം നടത്തുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിറവം പള്ളി നടന്ന പോലെ തന്നെ എല്ലാ പള്ളികളിലും ആവർത്തിക്കും ഒരിടത്തും ചെറുത്തുവിൽ പോന്നും സാധ്യമല്ല കാരണം ഇന്ത്യ ഒരു സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ആണ് അവിടെ കോടതിയുടെ ഒരു വിധി വന്നാൽ അത് നടപ്പിലാക്കിയിരിക്കും അതിൽ യാതൊരു തർക്കവും ഗവൺമെന്റ് ഗവൺമെന്റിനെതിരായിട്ട് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വരെ അമൃതസർ എന്ന സുവർണ്ണ ക്ഷേത്രത്തിൽ വന്നില്ലേ സിക്കാരൻ സിക്കാരത്തോളം വലിയ വീരമാരുണ്ട് ഇന്ത്യൻ മിലിറ്ററിയിൽ തന്നെ ഏറ്റവും നല്ല ബ്രിഗേഡാണ് സിക്ക് റെജിമെന്റ് എന്നൊക്കെ പറഞ്ഞു ആ സിക്കുകാരെ നിരീക്ഷിച്ചിട്ട് അവരുടെ പള്ളി സംരക്ഷിക്കാൻ പറ്റിയില്ല അപ്പൊ അതികൂടു ഫിസിക്കലായിട്ട് കായികപരമായിട്ടൊന്നും ഒരു പള്ളിയും സംരക്ഷിച്ചു നിർത്താൻ സാധിക്കത്തില്ല പള്ളികൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് മലങ്കരയിൽ ഐക്യമുണ്ടാക്കാനും സമാധാനമുണ്ടാക്കാനും ഓർത്തഡോക്സ് സഭ മുൻകൈയ്യെടുക്കും എന്നാണ് ഞാൻ ഹോപ്പ് ചെയ്തത് അങ്ങനെ സംഭവിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ പല ആളുകളും ഇത് പിന്നെ നെഗറ്റീവായിട്ട് ഒക്കെ ചിന്തിക്കുന്നുണ്ട് ഈ ഓർത്തഡോക്സ് സഭയിലുള്ളവരെല്ലാം ഭയങ്കര ക്രൂരമാരാണെന്നോ അല്ലെങ്കിൽ ഇവർ മനുഷ്യർ തന്നെയോ എന്നൊക്കെ ചോദിച്ച ആളുകൾ മെസ്സേജ് എഴുതുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല സ്റ്റിൽ ഇപ്പം ഈ നിങ്ങളെല്ലാം എനിക്ക് കീർക്കാന്ന് പറയുമായിരിക്കും പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ് കാരണം ഞാൻ എപ്പോഴും നന്മ പ്രതീക്ഷിക്കുന്ന ആളാണ് ഐ ഓൾവേസ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് നന്മയ്ക്ക് വേണ്ടി ഞാൻ പെന്റക്കോസിലായിരുന്നപ്പോൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷവും ഈ സഭയിൽ മലങ്കരയിൽ സമാധാനം ഉണ്ടാകണമെന്നും സഭ ഐക്യപ്പെടണമെന്നും പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരു ഇല്ല പറയാൻ ഞാൻ എന്നോട് അറിയാവുന്നവരോടൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഈ സഭ ഒന്നാകണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എപ്പോഴൊക്കെ എപ്പോഴൊക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു പള്ളി കണ്ടാലും ഞാനപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ഞാൻ പെന്റക്കോസ് ഭാഷയും പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം അതൊരു മുറിവാണ് അപ്പൊ ഈ മലങ്കര സഭ ഒന്നാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഇല്ല 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 എന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഇരുപക്ഷത്തോളം ആളുകൾ പറയുന്നുണ്ട് ഇല്ലെന്ന് ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങളിലും ഭൂരിപക്ഷവും പറയുന്നുണ്ട് ഒരിക്കലും ഇല്ലെന്ന് പക്ഷെ എന്തുകൊണ്ട് ഒരിക്കലും ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസം ഉപേക്ഷിക്കണം ഞാൻ പറയുന്നു കാരണം നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു കോൺ നിങ്ങൾ ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നന്മ പ്രതീക്ഷിക്കുക നിങ്ങൾ എന്തിനു തിന്മ പ്രതീക്ഷിക്കണം നിങ്ങൾ സഹോദരങ്ങളാണ് അപ്പൊ ഈ ഐക്യം അടിത്തട്ടിൽ തുടങ്ങണം അടിത്തട്ടിൽ നിങ്ങൾ ഈ മറ്റുള്ള ആളുകൾ ഉപദേശിക്കുന്നതൊന്നും കേൾക്കരുത് മറ്റ് ഞാൻ പറയുന്നു മറ്റാളുകൾ ഉദ്ദേശിക്കുന്നു നിങ്ങൾ ഓർത്തഡോക്സുകാരൻ്റെ പലരുക്കിടയിൽ സാധനം മേടിക്കാൻ ഇരിക്കരുത് അവിടെ പോയി മേടിക്കണം നിങ്ങൾ എന്തിനു പിണങ്ങണം ഏ നമ്മുടെ പെങ്ങളെ കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അളിയം വരുമ്പോ അളിയം വരുമ്പം ഓലക്കൊക്കെ തലക്കടിക്കാൻ വേണ്ടി ഇങ്ങനെ കഥകളിന് പറഞ്ഞു നിൽക്കരുത് അതൊക്കെ ബോഷ്കാണ് നമ്മൾ ക്രിസ്ത്യാനിറ്റി ആണ് നമ്മൾ ലവ് ആണ് സ്നേഹമാണ് യുണൈറ്റ് ആൻഡ് ഗ്രോ ദാറ്റ് ഇസ് എ മോട്ടോ ഓഫ് ഗ്ലോറിയസ് ഗോസ് ഒരുമിക്കുക വളരുക അപ്പൊ ഇവിടെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും ഒരുമിക്കുക വളരുക പിന്നെ പാതൃകിസ് ഭാവ ഞാൻ പറഞ്ഞല്ലോ ആ സഭയുടെ ശ്രേഷ്ഠ ഞാൻ പറഞ്ഞല്ലോ ഒരു പാതൃകിസു ഭാവ അല്ലെങ്കിൽ അന്ത്യക്ക സിംഹാസനം ഓർക്കുമ്പോൾ ഒരു നീറ്റിലോടെ മാത്രമേ അത് ഓർക്കാൻ കഴിയുള്ളൂ കാരണം ഇന്നും ചില ആളുകളൊക്കെ പരിഹസിക്കുന്നുണ്ട് അയ്യോ അന്ത്യക്കയില്ല ഒന്നുമില്ല അന്ത്വിക്കലൊന്നും ഇല്ല കാരണം ഞങ്ങൾ കുത്തുകൊണ്ട് സ്ഥിരവാസം ഇല്ലാതെയും പാർക്കുന്ന പത്രോസപ്പോസരും തന്നെ ലയർ എഴുതിയിട്ടുണ്ട് അവിടെ നിഷ്കാസിതമായി തകർക്കപ്പെട്ടു പക്ഷെ ആ പാരമ്പര്യം ഒരിക്കലും പോകത്തില്ല ഒരു പള്ളി പോയാലും ഒരു സിംഹാസനം പോയാലും അല്ലെങ്കിൽ ഒരു കെട്ടിട പോയാലും ഒന്നും പാരമ്പര്യം പോകത്തില്ല അതുകൊണ്ട് അന്ത്യൊക്കെ സിംഹാസനത്തിന് അതിന്റെ പാരമ്പര്യത്തിന് ആ പൈതൃകത്തിന് ആ മൂല്യമുണ്ട് ആ വിലയുണ്ട് അപ്പൊ നമ്മൾ അത് എപ്പോഴും ആ ഒരു ബഹുമാനം നമ്മുടെ ഹൃദയത്തിൽ കൊടുക്കണം ഇനി നമ്മൾ ചിന്തിക്കുന്നത് പാതൃകി സാവായിക്ക് നമ്മൾ എന്തോ ഉപകാരം ചെയ്യാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് പാതൃകിസ്വാടെ പേര് ദുഷിക്കപ്പെടത്തിയുള്ളൂ പാത്ര കേസ് എന്തു പ്രയോജനം നമ്മൾ ഇങ്ങനെ ഈ കടന്ന് ബഹളം വെക്കുന്നുണ്ട് അതേസമയം നിങ്ങൾ ഇന്ന് ഇമാജിൻ ചെയ്യുക മലങ്കര സഭ യുണൈറ്റ് ചെയ്ത് സഭ യുണൈറ്റ് ചെയ്ത് സഭ ഇന്നും അതിൻ്റെ ഒന്നാം തുപ്തേനിൽ പാത്രർകിസിന് ഓർക്കുന്നുണ്ട് അതൊരു സ്ഥാനം മാത്രമായിട്ടാണ് അവർ ഓർക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ സഭ യുണൈറ്റായുകയാണെങ്കിൽ ആ നാമം ചേർത്ത് ആ പേരോർക്കും മനസ്സിലായത് മലങ്കര സഭ യുണൈറ്റ് ചെയ്യാമെങ്കിൽ ഇന്ന് ഓർത്തഡോക്സ് സഭകള് ഇഗ്നാത്യോസ് എന്ന് മാത്രമാണ് വായിക്കുന്നത് ഇഗ്നാത്തിയോസ് അപ്രാമിതി എന്ന് അവർ വായിക്കും ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് സഭ യോജിപ്പിനുള്ള വഴികൾ ധാരാളമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് സിബ്ലിങ് റൈവൽറി ആണ് അപ്പൊ ആ രാത്രിയിൽ യാക്കോബ് ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുകയാണ് യാക്കോബ് ചിന്തിക്കുന്നത് നാളെ നേരം എളുക്കുമ്പോൾ യേശാവിനെ കൊല്ലും കാരണം അത്തുമാത്രം പേടിയാണ് അപ്പൊ യേശാവിന്റെ കയ്യിൽപ്പെട്ട് ഞാൻ മരിക്കത്തേ ഉള്ളൂ എന്ന് വിചാരിച്ച് എന്ന് വിചാരിച്ച രാത്രി കഴിഞ്ഞു അവസാനം മരിക്കാനൊരുങ്ങി വിറയ്ക്കുന്ന കാലുകളോടെ ഏശാവെ കാണാൻ പറ്റില്ല കാരണം ഏശാവിന് ചതിച്ചോക്കട്ടൊക്കെ ഓടിയാണ് യാക്കോവ് പക്ഷെ യാക്കോവിന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് യേശാവ് ഹൃദ്യമായി യാക്കോബിനെ സ്വീകരിച്ചു സിബ്ലിംഗ് റൈവൽറി നോക്കാം അവിടെ ക്ലോസ് ചെയ്യണം നമ്മൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തെമ്മാടിയായിട്ടും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കൊള്ളരുതാത്തവനായിട്ടുള്ള പിക്ചർ ഏശാവിൻ്റെ നിങ്ങൾ ചരിത്രം വായിച്ചോ അല്ലെ ഏശാവ് കൊള്ളരിയാത്തവൻ നമ്മുടെ മനസ്സ് നമുക്ക് ഏശാവ് ഇഷ്ടവും ഇല്ല പക്ഷെ കൈനീട്ട് യാക്കോവിനെ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചാരാ ഏശാവാണ് എല്ലാരും കൊള്ളരിതാത്തവരെന്ന് പറഞ്ഞെങ്കിലും മുദ്രയടിച്ചെങ്കിലും അടിച്ചെങ്കിലും ഏശാവ് യാക്കോവിനെ സ്വീകരിച്ചു ഞാനതാ വിശ്വസിക്കുന്നു ഇന്നിപ്പോ ഓർത്തഡോക്സിലാർ ക്രൂരന്മാരാണ് അല്ലെങ്കിൽ പിന്നെ നിയമത്തിന്റെ ധാഷ്ട്രം കൊണ്ട് അവർ തകർക്കുകയാണ് അവർ പിടിച്ചെടുക്കുകയാണ് മലങ്കര നശിപ്പിച്ചു കൊന്നു കൊല വിളിച്ചു എന്നൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നത് ആ യാക്കോവിനെ യേശാവ് കൈനീട്ടി സ്വീകരിച്ചതുപോലെ ഈ യാക്കോപായക്കാർ തങ്ങളുടെ സഹോദരങ്ങളെ ഓർത്തഡോക്സുകാർ ചേർത്തു പിടിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുന്നിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആ നല്ല ദിവസത്തെ അന്ന് നോക്കിയിരിക്കും അന്ന് ഈ പരിഹസിച്ചവർ നോക്കി നിന്നവരൊക്കെ ലജ്ജിതരാകും അപ്പോൾ ബൈബിളിലെ ഒരു വാക്യം അങ്ങോട്ട് നിവൃത്തിയാകും ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു മനസ്സിലായോ അപ്പോൾ അത് അക്റോന്റെ തലയിൽ നിന്ന് തന്റെ താടു രൂപം വഴി കുപ്പായത്തിന്റെ വിളുമ്പിലേക്ക് ഒഴുകുന്ന അഭിഷേക തൈലം പോലെ ഓർത്തഡോക്സിയുടെ ഒരു നറുസുഗന്ധം സുറിയാനി സഭയുടെ ദൈവശാസ്ത്രത്തിന്റെ ഒരു പുതിയ വസന്തം സുറിയാനി സഭയുടെ ലിറ്റർജിയുടെ ഒരു ഉത്സവം സുറിയാനി സഭയുടെ ആ രക്തസാക്ഷികളുടെ അനുസ്മരണത്തിന്റെ ഒരാഘോഷം മലങ്കര സഭയിൽ ഉണ്ടാകും അത് ക്രിസ്ത്യാനിത്വത്തിന് പുതിയൊരു ശക്തിയും ചൈതന്യവും നൽകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് മലങ്കര സഭയുടെ ഭാവി ശുഭകരമായ ഒരു ഭാവിയെ പ്രത്യാശ നൽകുന്ന ഒരു ഭാവിയാണ് ഞാൻ കാണുന്നത് ദൈവം അതാണ് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിലെ വാഗ്ദാനം എരമ്യാപ്രവചനം ഇരുപത്തി ഒമ്പതിന്റെ പതിനൊന്നില് നമ്മൾ വായിക്കുന്ന വാഗ്ദാനം അതാണ് ഐ ന്യൂ ദ പ്ലാൻസ് ദാറ്റ് ഐ ഹാവ് ഫോർ യു അപ്പോ എന്റെ മനസ്സിൽ ഒരു പദ്ധതിയുണ്ട് നിന്നെ കുറിച്ച് അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിനക്ക് ഐശ്വര്യവും ശുഭകരവുമായ ഒരു ഭാവി നൽകുന്ന പദ്ധതി അപ്പൊ യാബോക്ക് കടവിന്റെ ഇപ്പുറത്ത് യാക്കോബിനിരിക്കുമ്പം യാക്കോബിനുണ്ടായ വിഹോലതകളും വേവലാദികളും പരിഭ്രമങ്ങളും ഭീതിയും നാളെ എന്തായിത്തീരും എങ്ങനെയായിത്തീരും ആ രാത്രി യാക്കോ പരിഭ്രമിച്ചുകൊണ്ടിരുന്നു അപ്പൊ അങ്ങനെയുള്ള പരിഭ്രാന്തിയിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളാണ് ഈ യാക്കോബായ വിഭാഗത്തിൻ്റെതായിട്ട് ഉണ്ടാകുന്നത് ഓ എന്തായിത്തീരും ഇവര് നമ്മളെ തകർക്കുവോ നമ്മുടെ പാത്രകീസിന് ഇവര് കളയോ നമ്മുടെ പാരമ്പര്യത്തിന് നത്തിൽ ഹാപ്പൻ പിറ്റേ ദിവസം അവനെ കണ്ട് കെട്ടിപ്പിടിച്ചു ഇഞ്ഞ് പോരാൻ പറഞ്ഞു അത് സംഭവിക്കട്ടല്ലേ ലൈവ് കേട്ടോണ്ടിരുന്ന പെന്തക്കോസുകാർക്ക് ഇത്യാദിക്ക് അത്രയും കൊണ്ട് ബോധിച്ചില്ല അതോ അങ്ങനെയല്ല നമ്മൾ നാശം കാണാണെങ്കിൽ എന്ത് സംഭവിക്കും പ്രിയമുള്ള നമ്മുടെ ലെഗസി നമ്മ അലങ്കരക്കാർക്ക് ഉള്ള ഒരു സാമൂഹ്യ പദവിയുണ്ട് അതോടൊപ്പം സുറിയാനി സഭയുടെ വലിയ പാരമ്പര്യമുണ്ട് സുറിയാനി സഭയുടെ സൗന്ദര്യമുള്ള ലിറ്റർജി ഉണ്ട് സുറിയാനി സഭയുടെ ആഴമുള്ള ദൈവശാസ്ത്രമുണ്ട് സുറിയാനി സഭയുടെ പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരുടെയും സഹതന്മാരുടെയും നീണ്ട നിരയുണ്ട് ആവും ഇതെല്ലാം ഒരുമിച്ച് ചേർന്നാലോ എന്നോട് ഒരാൾ ചോദിച്ചത് അപ്പൊ ചുരുക്കി പറഞ്ഞാല് എന്താ പറയാ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇപ്പോ പറഞ്ഞു കഴിഞ്ഞാ ഓർത്തഡോക്സുകാർക്ക് തലച്ചോറുണ്ട് യാക്കോക്കാർക്ക് ഹൃദയമുണ്ട് മനസ്സിലായോ ഓർത്തഡോക്സുകാർക്ക് തലച്ചോറുണ്ട് എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സാർക്കാർക്ക് ഹൃദയം ഇല്ലെന്നല്ല എന്റെ അർത്ഥം ഞാനൊരു ടേബിൾ പറഞ്ഞു ഒരു പിച്ചുചേരിയ ആ സ്നേഹവും പ്രാർത്ഥനയും വിശ്വാസ തീവ്രതയും യുക്തിയും ബുദ്ധിയും എല്ലാം ഒരുമിച്ച് ചേർന്ന് മലങ്കരയുടെ ഫ്യൂച്ചർ അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ ദെൻ നോവൻ വിൽ സ്റ്റോപ്പ് യു നോവൻ ക്യാൻ സ്റ്റോപ്പ് യു ആർക്കും തടഞ്ഞു നിർത്താനാവാത്ത ഒരു കരുത്തുള്ള ശക്തിയായി മാറും അങ്ങനെ മാറാൻ കഴിയും അങ്ങനെ മാറണം മലങ്കര സഭയ്ക്ക് അതിന് കഴിയും ഇന്നിപ്പോൾ എല്ലാം നെഗറ്റീവാണ് മുഴുവൻ ഇത് തകർന്നു ഇത് നശിച്ചു ഇതിന് ഉദാഹരണമില്ല ഉയർത്തെഴുതൽപ്പില്ല മുന്നേറ്റമില്ല യോജിപ്പില്ല നോ യു ക്യാൻ ഡു ദാറ്റ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ അപ്പം നമ്മുടെ ഈഗോ ഒക്കെ കുറച്ച് കളയേണ്ടി വരും അപ്പം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അത്മാരായിട്ടിരിക്കുന്ന ആളുകൾ സഹകരിക്കാൻ തുടങ്ങുക സ്നേഹിക്കാൻ തുടങ്ങുക ക്രിസ്തു സ്നേഹിച്ചതുപോലെ ക്രിസ്തു സഹിച്ചതുപോലെ ക്രിസ്തു ക്ഷമിച്ചതുപോലെ അപ്പം ബാലിശമായ വൈകാരികമായ ആഹ്വാനങ്ങളൊക്കെ നിങ്ങൾ തിരസ്കരിക്കണം ഞാൻ പറഞ്ഞു മനസ്സിലായോ പ്രത്യേകിച്ച് പിറകത്തുള്ളവർ നിങ്ങളെ എന്റെ കൂടുമേ ബ്രോപ്പുഴിയൊക്കെ പോകേണ്ട എന്നെ തല്ലു ചെയ്തേക്കല്ലെട്ടോ ഒന്നാമത് ഓടാനൊന്നും മേല അപ്പൊ ഈ പിറകത്തുള്ളവരൊക്കെ നിങ്ങളെ ഓർത്തഡോക്സാരുടെ വല്ല അലേരിക്കടൊക്കെ കണ്ടാൽ പോയി മേടിക്കണം ലവ് ദോ ലൗ ലൗ അവരു ലൗഹിച്ചത് നിങ്ങൾ അതിനെത്തിച്ച് അങ്ങനത്തുള്ള വൈകാരികമായ യാതൊരു തര നടപടി അത് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനെയാണ് ബാധിക്കുന്നത് നമ്മൾ മറ്റൊരാളോട് വെറുപ്പ് വെച്ചോണ്ടിരുന്നല്ല വെറുപ്പ് നമ്മുടെ ഹൃദയത്തിൽ കൂടി കൂടി നമുക്കാണ് പ്രയാസമുള്ളത് അതുകൊണ്ട് ആരോടും വെറുപ്പ് വെക്കരുത് എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരെയും ഉൾക്കൊള്ളുക ഈ സുറിയാനി സഭയുടെ പാരമ്പര്യം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഇപ്പൊ സേവ എന്നാ ഇവാനിയോസ് തിരുമേനി ഇവാനിയോസ് അന്ത്യൊക്കെയ സഭയിൽപ്പെട്ട അപ്പം അദ്ദേഹത്തെ കോൺസ്റ്റാന്റിനോപ്പിളിൽ പാത്രക സാൻ വേണ്ടി വിളിച്ചു പറയാൻ പറഞ്ഞു വരുന്നില്ലെന്നാ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകാറ് പിരീഡാണ് അദ്ദേഹമാണ് ഈ പാട്ട് എന്നെ നാടുകടത്തേ ആ പാട്ടല്ലേ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി രാജ്ഞി ആലോചിച്ചപ്പം അപ്പൊ അദ്ദേഹം എഴുതി വെച്ചിരുന്നത് ഒരു മന്ത്രി പറയുന്നുണ്ട് അപ്പൊ അതേ തുടർന്ന് അപ്പൊ അങ്ങനെയുള്ള വിശുദ്ധന്മാർ അപ്പൊ അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാ ലക്ഷറീസും ഉപേക്ഷിച്ചു നിങ്ങൾ ഇവാനിയുസിന്റെ ഹിസ്റ്ററി വായിച്ചാൽ മതി പോളി എന്നാ സ്വർണനാവുകാരനായ ക്രിസോസ്റ്റം അല്ലെ ജോൺ ക്രിസോസ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത് ഈ വാനിയോസ് സുറിയാനിക്കാരനായിരുന്നു അപ്പൊ അദ്ദേഹം ചെയ്തിട്ട് എല്ലാ ലക്ഷറി ഉപേക്ഷിച്ചു ആ ലക്ഷറി എല്ലാം ഉപയോഗിച്ച് പാവങ്ങളെ സഹായിച്ചു അപ്പൊ അതാണ് ഓർത്തഡോക്സി കൊല്ലും നഞ്ചു വ്യായുള്ള വെള്ളി പൊല് നേടേണ്ട നിത്യജീവൻ പ്രായപ്പാൻ സത്യോപദേശം കൈക്കൊള്ളുക അപ്പം അത് ആ ട്രൂ ഓർത്തഡോക്സി മറ്റുള്ളവരെ സഹായിക്കുക സ്നേഹിക്കുക അപ്പൊ അങ്ങനെയുള്ള ഒരു നന്മ പക്ഷെ അധികാരത്തിലേക്ക് വിളിച്ചപ്പോൾ അധികാരത്തോട് വിമുഖത കാണിച്ച് ഓടി മറയായിരുന്നു അധികാരത്തിൽ ഓടി എനിക്ക് എന്ന് പറയാൻ അതുപോലെ തന്നെയായിരുന്നു സേവേറേസ് പാത്ര കേസ് അദ്ദേഹം അധികാരം ഏറ്റവും അവിടെയുള്ള കുളിപ്പുരകളെല്ലാം പൊളിച്ചു മാറ്റാനും പാചകക്കാരെല്ലാം പിരിച്ചുവിടാനും കൽപ്പിച്ചു ഒത്തിരി പാചാക്കാരൊക്കെയാണ് ആദ്യോഗിക പാത്ര കേസിന്റെ ആസ്ഥാനത്ത് ഇന്നത്തെ പോലെ ചൈനീസ് ഫുഡ് ഉണ്ടാക്കാനും മെക്സിക്കൻ ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ പലരും നിൽക്കാനും എല്ലാവരും വിട്ടു സിമ്പിൾ ഫുഡ് സിമ്പിൾ ലൈഫ് അപ്പൊ അദ്ദേഹമാണ് നമ്മുടെ നമുക്ക് അഭിമാനത്തോടെ പാടാൻ പറ്റും കാരണം നമ്മൾ പാടുന്ന പാട്ടുകളൊക്കെ അങ്ങനെയുള്ള എഴുതിയാണ് ഈ നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ എഴുതിയ പാത്രസിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ആ സിമ്പിൾ ലൈഫിലേക്കും മനുഷ്യ സ്നേഹ സ്നേഹപ്രവർത്തികളിലേക്കും ഒക്കെ നമ്മുടെ സന്യസ്തരും മേൽപ്പെട്ടക്കാർ തിരിയണം തിരിയട്ടെ നമ്മൾ ഈ എന്നാ ഇവിടെ കഴിഞ്ഞ ദിവസം നിലമ്പൂര പ്രകൃതിക്ഷോഭമുണ്ടായ സ്ഥലം അവിടെ നമ്മുടെ പരിശുദ്ധ പിന്നെ കാതോലിക്കാവ തിരുമേനിയൊക്കെ പോയി കാണുന്ന പാഠമൊക്കെ ഫേസ്ബുക്കിൽ കണ്ടു അപ്പൊ അങ്ങനെ മനുഷ്യർക്ക് സങ്കടം വന്നപ്പം പോയി അവിടെ ഓടിപ്പോയി കാണുകയും അവരെ സഹായിക്കാൻ താല്പര്യപ്പെടുകയൊക്കെ ചെയ്ത ആ തിരുമേനിയാണ് അപ്പം അവര് ഇത്രയും യാക്കോബായക്കാർ കഷ്ടപ്പെടും അല്ലെ സ്വന്തം സഹോദരവർഗം കഷ്ടപ്പെടുമ്പോ അദ്ദേഹം അതിൽ നിന്ന് മുഖം തിരിഞ്ഞിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല അപ്പൊ ഒരു ബന്ധവും ഇല്ലാതെ അവരെ സഹായിക്കാൻ വേണ്ടി അത്രയും ഉത്സാഹത്തോടെ പോയതല്ലേ ഈ സഹോദരങ്ങളെ എന്തു ചെയ്യത്തില്ല ഒരിക്കലും അങ്ങനെ തള്ളിക്കളയത്തും ഒന്നുമില്ല ഈ സഭയെ ചേർത്ത് പിടിക്കുവാൻ ഒരുമിച്ച് അത് ഈ അദ്ദേഹത്തെ നേരിട്ടറിയാവുന്ന ഒരാൾ എന്നോട് പറഞ്ഞു അദ്ദേഹം അച്ഛനായിരിക്കുന്ന സമയത്ത് മെത്രാനാകാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ വന്നപ്പോ അദ്ദേഹം ഇല്ലെന്നാ പറഞ്ഞ് അധികാരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു മാനേ പക്ഷെ അദ്ദേഹം ഒത്തിരി വിമർശിക്കപ്പെടുന്നുണ്ട് പരിഹസിക്കപ്പെടുന്നുണ്ട് അപ്പൊ നേരിട്ട് ആ സമയത്ത് അവിടെ ചെന്ന ഒരാള് പറഞ്ഞാണ് അദ്ദേഹം കണ്ടോണ്ട്ന്ന ഈ ആപ്ലിക്കേഷൻ ബലമായിട്ട് ഒപ്പിടിച്ച് മേടിച്ചുകൊണ്ട് പോന്നു ഈ അടുത്ത കാലത്ത് അദ്ദേഹം രാജ്യസന്നദ്ധ പ്രകടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നു ഞാൻ പറഞ്ഞത് നമ്മൾ പുറമേ കാണുന്ന ഇമേജുകളാണ് അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ കാരണങ്ങളുണ്ട് അപ്പം അവർക്ക് ദൈവമായിട്ടുള്ള ഒരു ബന്ധവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും എല്ലാം ഉണ്ട് പല കാരണങ്ങളാൽ പലരും ഫ്രെയിം ചെയ്യപ്പെടുന്നതാണ് പക്ഷെ എല്ലാവരും നന്മയുണ്ട് ആ നന്മ പുറത്തു വരട്ടെ ആ നന്മ ഒന്നായി തീരട്ടെ ഈ പ്രോസോപ്പോൺ എന്നൊരു വാക്കുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് തിയോളജി വളരെ പ്രാധാന്യമുള്ള അപ്പൊ ഈ പിതാവും പുത്രനും എന്തായാലും മുഖാമുഖം ഇരിക്കുക അഭിമുഖമായിരുന്നു അതാണ് പിതാവിന്റെ മടിയിലിരുന്ന പുത്രൻ പിതാവിന്റെ മടിയിലിരുന്ന പുത്രൻ തന്റെ ഏകജാതനായ പുത്രൻ അപ്പൊ ഈ മുഖാമുഖം ഫേസ് ടു ഫേസ് അപ്പൊ സ്വന്തം പൗലൂസ് അതേ പിന്നെ ഇതാണ് ഈ കൊരിന്തിയക്കാർക്ക് എഴുതാ പറയുന്നേ നമ്മൾ കണ്ണാടി കടമൊഴിയായിട്ട് കാണുന്നു പക്ഷെ നമ്മൾ എന്തു ചെയ്യണം മുഖാമുഖം കാണും ഇപ്പൊ ഈ ഓർത്തഡോക്സുകാരും യാക്കോബായക്കാരും കണ്ണാടിയിൽ കടമൊഴിയായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കണ്ണാടി പല മാധ്യമങ്ങളും ഇടനിലക്കാരും ഒക്കെയാണ് കണ്ണാടി വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് കണ്ണാടിയിൽ ഇവിടെ കാണിക്കും ഇവിടുന്ന് കണ്ണാടിയിൽ അവിടെ കാണിക്കും കണ്ണാടിയിലെ കടമൊഴിയായിട്ടുള്ള ആ കാഴ്ച നിർത്തിയിട്ട് നിങ്ങൾ മുഖാമുഖം കണ്ടാൽ യാക്കവും യേശാവും മുഖാമുഖം കണ്ട പോലെ ഇരിക്കും അവിടെ സ്വീകരണത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും സഹ സഹകരണത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമന്യീഭാവത്തിന്റെയും എല്ലാം ഒരു കാഴ്ചയായിരിക്കും മുഖാമുഖം ഫേസ് ടു ഫേസ് അതായിരിക്കട്ടെ നമ്മുടെ മോട്ടോ ഫേസ് ടു ഫേസ് മുഖാമുഖം കാണുക യുണൈറ്റ് ആൻഡ് ഗ്രോ ഫേസ് യുണൈറ്റ് ആൻഡ് ഗ്രോ നിങ്ങൾ മുഖാമുഖം കാണുക ഇരുപക്ഷവും മുഖാമുഖം കാണുക ഇരുപക്ഷത്തെ ഒന്നാക്കി ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഈ എന്തിനാണ് ഇരുപക്ഷം ഇരുപക്ഷത്തിന് ഒന്നായി തീരാൻ കഴിയും ഒന്നായി തീരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പ്രായോഗികമായും അതിനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ട് എന്റെ പേഴ്സണൽ കൺവിക്ഷനിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീരാനുള്ള പ്രശ്നമേ മലങ്കരയിലുള്ളൂ അത് ഈ നൂറ്റി പതിനഞ്ച് കൊല്ലം വലിച്ചു നീട്ടി ഇനിയാണെങ്കിൽ നിങ്ങൾ ആ ഈഗോയൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് ഒന്നായി തീരാൻ കഴിയും യുണൈറ്റ് ചെയ്യാൻ കഴിയും ഒന്നിച്ചു വളരാൻ കഴിയും നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷനെ ബ്ലസ് ചെയ്യാൻ കഴിയും ഫ്യൂച്ചർ ജനറേഷനെ ബ്ലസ് ചെയ്യാൻ കഴിയും ഈ ക്രിസ്ത്യാനിറ്റി ആ ആഗോളതലത്തിൽ ഈ വെല്ലുവിളികളെ നേരിടുന്ന ഈ സമയത്ത് യുണൈറ്റ് ആൻഡ് ഗ്രോ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും ഇതിനകത്ത് ഇരുപക്ഷവും മനസ്സിലാക്കുക നിങ്ങൾക്ക് നൂറായിരം പ്രശ്നങ്ങൾ കാണും അവിടെ അതുണ്ട് ഇതുണ്ട് ഇതൊക്കെ ശരി പക്ഷെ ഒറ്റ കാര്യം നിങ്ങൾ ഓർക്കുക പൗര ശ്രീ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല അപ്പൊ എന്ന് പറഞ്ഞ പോലെ സഭ യുണൈറ്റ് ചെയ്താൽ ഉണ്ടാകാവുന്ന ആ ഗ്ലോറിയും ആ തേജസ്സും അല്ലെങ്കിൽ ആ വർദ്ധിത തേജസ്സിനെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങൾ അല്പം നഷ്ടം സഹിക്കുവാനും അല്പം ഈഗോ ഒക്കെ ഒന്ന് കളയുവാനൊക്കെ രണ്ടു കൂട്ടത്തിൽപ്പെട്ടവർക്ക് സാധിക്കും സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇതിന് തടസ്സമായിട്ട് അങ്ങനെയല്ല എന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും ഈ സഭയുടെയോ തലമുറകളുടെയോ നന്മ ആഗ്രഹിക്കുന്നവരല്ല അവർക്കെന്തോ സങ്കുചിതമായ രഹസ്യമായ നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള ഗൂഢശക്തികളാണ് എന്ന് മനസ്സിലാക്കുക നേതൃത്വത്തിലിരിക്കുന്നവരും സാധാരണക്കാരും ഒരുപോലെ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെടുവാൻ അതുപോലെ മറ്റ് സഭകൾ കത്തോലിക്ക സഭയാകട്ടെ അതുപോലെയുള്ള സഹോദര സഭകൾ അപ്പോസ്തോലിക്ക സഭകളെല്ലാം തന്നെ ഈ മലങ്കര സഭയിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ പിന്നെയും പറഞ്ഞല്ലോ ഇവിടെ യുക്തിവാദികൾക്കും ചുരുക്കം ജല വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾക്കുമാണ് ഇതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമെന്ന് കരുതി അവർ നോക്കി നിൽക്കുന്നല്ലാതെ പൊതുസമൂഹത്തിനും ഒരു മാതൃകയായിട്ട് ക്രിസ്തു ഇന്നും ജീവിക്കുന്നു ക്രിസ്തുവിന്റെ മെസ്സേജിന് ഇന്നും വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ ഉള്ള മാർഗം അത് തന്നെയാണ് അല്ലാതെ ക്രിസ്തുവിനെ ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നേ നിങ്ങൾക്കല്പം നഷ്ടം വന്നാലും നിങ്ങൾക്കല്പം കഷ്ടം വന്നാലും നിങ്ങൾ ഒന്ന് താഴേണ്ടി വന്നാലും സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി വന്ന് അവസാനം മുണ്ട് എടുത്ത് അരയിൽ കെട്ടി ശിഷ്യന്മാരുടെ കാല് കഴി ആ താഴ്മ കാണിച്ചു ആ താഴ്മ കാണിച്ച ക്രിസ്തുവിന്റെ തടസന്മാരാണെന്ന് നമ്മളിപ്പോൾ കാലുകഴുകൽ ശുശ്രൂഷ എന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ വെച്ച് കാലുകഴുന്നില്ല നമ്മുടെ ലൈഫിൽ കർത്താവിന് അത്രയും താഴാമെങ്കിൽ നമുക്ക് താഴാൻ കഴിയും യൂണിറ്റിക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി അല്പം ഈഗോ കളഞ്ഞ് താഴുവാനും യുണൈറ്റ് ചെയ്യുവാനും അത് നിങ്ങൾക്ക് സാധിക്കും ഞാൻ ഈ വിഷയങ്ങൾ സൂക്ഷ്മമായി പഠിച്ചതിൽ യുണൈറ്റ് ചെയ്യുന്നതിന് തടസ്സമായിട്ട് യാതൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ില്ല നിങ്ങൾക്ക് യുണൈറ്റ് ചെയ്യാൻ കഴിയും ഗ്രോ ചെയ്യാൻ കഴിയും ഗ്ലോ ചെയ്യാൻ കഴിയും ഈ സമൂഹത്തിൽ തിളങ്ങുന്ന ഒരു മുത്തായി നിൽക്കുവാൻ മലങ്കര സഭയ്ക്ക് കഴിയും അങ്ങനെ ഫ്യൂച്ചർ നല്ലതായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ ആശംസിക്കുന്നു ദയവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സഭയുടെ ചരിത്രം എന്നോട് പലരും ആവശ്യപ്പെടുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അത് നമുക്ക് മറ്റൊരു ദിവസം വിശദമായിട്ട് ഞാൻ പറയാം ഇപ്പം അതിനത്ര പ്രസക്തി ഇല്ല ഇപ്പം ഏറ്റവും വലിയ പ്രസക്തി നമ്മൾ യുണൈറ്റ് ചെയ്ത് വരിക എന്നുള്ളതാണ് യുണൈറ്റ് ചെയ്യുക യുണൈറ്റ് ആൻഡ് ഗ്രോ ദയവ് നിങ്ങളെ എല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഞാൻ ഈ കമൻറ്റുകൾ നോക്കുകയാണ് ഒരു സെക്കൻഡ് Thanks again in the name of you We അഗൈൻ ഓഫ് ഒന്നായി തിരുവനന്തപുരം പ്രാർത്ഥിക്കാം പക്ഷെ പ്രാർത്ഥിക്കുന്നതിനൊപ്പം നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഫേസ്ബുക്കിലെ പരിഹാസ കമെന്റുകളൊക്കെ ഒഴിവാക്കാം നിങ്ങൾക്ക് വെൽക്കം കമന്റുകൾ എഴുതാവല്ലോ ഇപ്പോൾ ഓർത്തഡോക്സിൽ പെട്ട ആളുകൾ കമന്റ് എഴുതി നിങ്ങൾക്ക് സഭയോട് അത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിക്കുന്ന കമന്റുകൾ എഴുതുക വെൽക്കം ചെയ്യുന്ന കമന്റുകൾ എഴുതുക ഹഗ് ചെയ്യുന്ന കമന്റുകൾ എഴുതുക അല്ലാതെ ഈ പഴയ ചരിത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് അത് തന്നെ ഇരുന്ന് പറയുക ഓ നമ്മുടെ ഔഗേംബാവായ കാപ്പി കടിച്ചു എന്തെല്ലാം ഔഗംബാവ് അത് കഴിഞ്ഞ് കാപ്പി പഠിക്കുക അത് കഴിഞ്ഞ് അദ്ദേഹം കണ്ടനാട് ഭദ്രാസ്യം എത്ര പോലത്തെ പിന്നീട് അദ്ദേഹം സംയുക്തമായ സമയടക്കം ആധുനിക ഭാവയായിട്ടിരുന്നു അതൊക്കെ ഇരുന്നാ അന്നിട്ടൊന്നും അത് ക്ഷമിക്കാനും രമ്യപ്പെടാനും പറ്റില്ല അതെല്ലാം കഴിഞ്ഞു അതിനൊക്കെ മുമ്പെങ്ങാണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇരുന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നമ്മളെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ സമാധാനം ഉണ്ടാക്കാൻ പറ്റും ഒരുമിക്കാൻ പറ്റും സ്നേഹിക്കാൻ പറ്റും ആ ട്രൂ ഓർത്തഡോക്സ് എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ മാത്രം പ്രാർത്ഥിച്ചു പോവുക സംശയം ഉണ്ടെങ്കിൽ സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട് നമസ്കാരക്രമത്തിൽ ആ പ്രാർത്ഥന എടുത്ത് വായിച്ചു നോക്കുക നോക്കൂണൈറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഒരുമിച്ച് പോകാനും പറ്റും അതുകൊണ്ട് ആ സ്നേഹമായി സമാധാനമായി ഐക്യമായി പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നീ ിയസ് ഗോസ്പെൽ താങ്ക് യു പി ജോൺ ൾ വായിക്കാന്ന് അതിനകത്ത് ഒരാൾ എഴുതിയിരിക്കുന്നു കാട്ടറബി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു അത് സഹിക്കാൻ പറ്റത്തില്ല അത് ശരിയാണ് എന്തുകൊണ്ടാണ് അത് യുണൈറ്റ് ചെയ്യാൻ താമസിക്കുന്നതോറുമാണ് അങ്ങനെയുള്ള വിളികൾ യുണൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങനെ വിളിക്കത്തില്ല അപ്പൊ തന്നെ നമ്മൾ പിന്നെ ദേവലോവത്തെ പരിശുദ്ധ കാതിലിക്കാൻ ഇപ്പുറത്തെയുള്ള ആളുകളും വിളിക്കുന്നു പത്രോ പാത്രകൃതി അവര് വിളിക്കുന്നുണ്ട് ഈ നെയ്മളിങ്ങും ഈ ബ്ലെയിമിങ്ങും ഈ ടാർണിഷിംഗും ഇത് രണ്ടു കൂട്ടർക്കും നാശമാണ് അപ്പൊ ആ നാശങ്ങളെ മാറ്റുക ഗുണായി ചെയ്യാൻ പറ്റും പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾക്ക് ഈ യു ക്യാൻ ആക്സെപ്റ്റ് ഈച്ച് അത് അത് സാധിക്കും പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇപ്പൊ ഈ ഭിന്നത വർദ്ധിച്ചിരിക്കുന്നുകൊണ്ട് വളരെ അപകടകരമായ ഒരു കാര്യം ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് അത് പെൻഡക്കോസ്തൽ തിയോളജി ഈ രണ്ട് കൂട്ടും കുറേശ്ശേ ഗ്രാപ്പ് ചെയ്യുന്നുണ്ട് കാരണം അവരുടെ നിലനിൽപ്പിലുണ്ട് അപ്പം അതിനകത്ത് ഈ ഓർത്തഡോക്സ് പക്ഷത്തു നിന്ന് ഞാൻ കേട്ട രണ്ട് പ്രസംഗം കുറെ എണ്ണം കേട്ട അതിനകത്ത് രണ്ട് പ്രസംഗത്തിൽ രണ്ട് ഒരെണ്ണത്തിനകത്ത് ഒരാ പ്രസംഗിക്കുന്നതാണ് ഇത് തികച്ചും പ്രാദേശികമായ ഒരു സഭയാണ് ഓർത്തഡോ സഭ വളരെ ആധികാരികമായിട്ടാണ് ഓർത്തഡോക്സ് സഭയുടെ ഒരു വക്താവെന്ന എന്ന നിലയ്ക്കാണ് പ്രസംഗിക്കുന്നത് ഓർത്തഡോക്സ് സഭയുടെ ഓർത്തഡോക്സ് മെമ്പറാണ് അദ്ദേഹം നിങ്ങളൊക്കെ കണ്ടതാണ് ഈ ഫേസ്ബുക്കിൽ വന്ന പ്രസംഗം അപ്പൊ അദ്ദേഹം പറയുകയാണ് ഇത് കോട്ടയം ആസ്ഥാനമായിട്ടുള്ള ഒരു സഭയാണ് ഇതൊരു പ്രാദേശിക സഭയാണ് അങ്ങനെയൊക്കെ ഇത് വർണ്ണി അത് ശരിയാണ് പക്ഷേ അദ്ദേഹം എന്റെ ഒരു സ്നേഹിതം കൂടിയാണ് ഫേസ്ബുക്കിൽ ഫ്രണ്ട്ഷിപ്പുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ പ്രാദേശിക സഭയിലൊന്നും അല്ല വിശ്വസിക്കുന്നത് കാലോലികവും സ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലാണ് വിശ്വസിക്കുന്നത് അപ്പൊ അതേ ശ്രദ്ധിക്കാൻ ഞാൻ പേര് മനഃപൂർവ്വം പറയാത്താണ് അപ്പൊ കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധമായ സഭയിലാണ് മറ്റൊരാൾ പ്രസംഗിക്കുന്നത് കേട്ട ഇതാണ് കമന്റ്റികൾ അല്ലെങ്കിൽ പ്രസംഗമായിട്ട് വന്നതാണ് അതുകൊണ്ട് ഇതെടുത്തു പറയുന്നത് ഒരു മറ്റൊരാൾ പ്രസംഗിക്കാണ് ഈ കാതോലികവും സ്ലൈഹികോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നമുക്ക് സ്വീകരി നാം സ്വീകരിച്ച് ഏറ്റുപറയുന്ന അപ്പോസ്വാലൻ ആരാണ് യേശു ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ടോ മൂന്നോ പേർ എവിടെ കൂടിയാലും അതിന്റെ നടുവിൽ ആരുണ്ട് യേശുണ്ട് അപ്പൊ യേശു ആരാണ് അപ്പോസ്തരനാണ് അപ്പൊ യേശു നമ്മുടെ നടുക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അപ്പോസ്തോലിക സഭയാണ് എവിടെ പോയി നിന്നു പെന്റബോസ് ഉപദേശം തന്നെയല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓർത്തഡോക്സിയെ ഉപേക്ഷിക്കുകയാണ് ഈ തർക്കം പൂക്കുമ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ഓർത്തഡോക്സിയാണ് ഉപേക്ഷിക്കുന്നത് രണ്ട് പ്രസംഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇൻബോക്സിൽ തരാ കേൾക്കേണ്ടവർക്ക് ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ല അപ്പൊ ഇത് ഞാൻ കേട്ടതാണ് അപ്പൊ അത് അപകടകരമായ ഡെവലപ്പ്മെന്റാണ് അപകടകരമായ ഡെവലപ്മെന്റ് അപ്പം യാക്കോബായിൽ നിന്ന് ഇന്നൊരാൾ പ്രസംഗം അല്ല എന്നോട് ചാറ്റ് ചെയ്താണ് അപ്പൊ എന്നെ ചാറ്റ് അപ്പൊ അദ്ദേഹം പറയാണ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അങ്ങനെയാണെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയണം കാരണം നമ്മൾ അത് മാർത്തോമാക്കാരെ കണ്ട് പള്ളികൾ നഷ്ടപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു നമുക്ക് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട അപ്പൊ അത് അടുത്ത മെന്റകോസ് ഉപദേശമാണ് അപ്പൊ ഈ പിന്ന ഭിന്നത ഇതേ വഴി നിലനിൽക്കുകയും ഇത് മൂർച്ഛിക്കുകയും ചെയ്താൽ ബോത്ത് ഫാക്ഷൻസ് വിൽ ഹാവ് ടു മൂവ് ഇൻ അൺ ഓർത്തഡോക്സ് വേ ഞാൻ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് തരികയാണ് നിങ്ങളുടെ ഈ ഭിന്നത നിലനിൽക്കുകയും ഇത് മൂർച്ഛിക്കുകയും ചെയ്താണെങ്കിൽ നിങ്ങൾ രണ്ടു കൂട്ടരും നിങ്ങൾ തന്നെ ഓർത്തഡോക്സി അല്ലാതെ ആയിത്തീ കാരണം നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്ക് എന്ത് ചെയ്യേണ്ടി വരും അൺ വഴികളിൽ സഞ്ചരിക്കേണ്ടി വരും നിങ്ങളുടെ ഓർത്തഡോക്സി നഷ്ടപ്പെടും പിന്നെ ഞങ്ങൾ പെട്ടക്കോസുകാരൊക്കെ പുതുതായിട്ട് ഓർത്തഡോക്സി കണ്ട് ഇങ്ങനെ ഓ ഇതെത്ര നല്ലതാണ് എത്രയോ എന്തൊക്കെസുകാരോട് ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എവിടെയാണ് ചേരേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി പേര് നിപ്പുണ്ട് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും ഇപ്പൊ ഓർത്തഡോക്സി ഇസ് ബ്യൂട്ടിഫുൾ അപ്പൊ നിങ്ങൾ രണ്ട് കൂട്ടരും തന്നെ ഓർത്തഡോക്സി എന്തു ചെയ്യാണ് കുറേശ്ശേ ഉപേക്ഷിച്ചോണ്ടിരിക്കാണ് അപ്പം ആ പ്രസംഗം പറഞ്ഞ ആ രണ്ടു പേരോടും എല്ലാ ബഹുമാനവും സ്നേഹവും ആദരവും നിലനിർത്തി ഞാൻ പറയുന്നു ഏകവും വിശുദ്ധവും കാതോലികവും സ്ലൈഹികവുമാണ് സഭ സ്ലൈഹികവും പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ആണെന്നൊന്നുമല്ല അത് യേശു ക്രിസ്തുവിന്റെ ആണെന്ന് സെക്കൻഡ് പാരഗ്രാഫിൽ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നുണ്ട് അത് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ക്രിസ്തീയ സഭയും യേശു ക്രിസ്തുവിന്റെ പേരിലല്ലേ കൂടുന്നേ പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല സ്ലൈഹിക സഭ എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലിക സഭ സഭയെന്ന് തന്നെയാണ് അർത്ഥം അതുപോലെ സഭ കാതോലികമാണ് പ്രാദേശികമല്ല അപ്പോസ്തോ സഭ ദേശീയമായിരിക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെയല്ല നമ്മൾ യശ്വസി ഏറ്റു പറയുന്നത് കാതോലികവും ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലാണ് എന്ന് നമുക്ക് നമ്മൾ വിശ്വാസപ്രമാണം പിതാക്കന്മാർ ഏറ്റുപറഞ്ഞ ആ വിശ്വാസ പ്രമാണം അർത്ഥ വ്യത്യാസമില്ലാതെ അഭിമാനത്തോടെ പറയുവാൻ ഓരോരുത്തർക്കും സാധിക്കണം അതുകൊണ്ട് ഇരുകൂട്ടർ ഒന്നായിത്തീരുന്ന ഒരു ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട് ഈ ലൈവ് എന്നെ കണ്ട എല്ലാവർക്കും നന്ദി വന്ദനങ്ങളും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പെലിന്റെ ക്യാമ്പ് നവംബർ ഇരുപത്തി ഒമ്പത് മുപ്പത് രണ്ടു ദിവസങ്ങൾ തിരുവല്ലയിൽ വെച്ച് തണുക്കുന്നു രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ ത്രീ നയൻ സീറോ ത്രീ നയൻ താങ്ക് യു ഫോർ വാച്ചിങ് മേ ഗോഡ് ബ്ലസ് യു